மடுக்கிறது பிடிக்கிறது தொடருது. ഈ കിളിയെ പിടിച്ച് ക്ലാസ് കൊണ്ടുവന്നത് നീയാണോ? അതെ സർ. ഇറങ്ങണ്ടാപുറം. ഇറങ്ങണ്ടാ പറ്റുന്നു. ആരാ ശബ്ദം ഉണ്ടാക്കിയത്? നീയാണോ? കുഞ്ഞു കുഞ്ഞു ശബ്ദം ഉണ്ടാക്കിയോ? അയ്യോ കഷ്ടം, ഇവരൊക്കെ ചീത്ത പിള്ളേരാ, ഇവരോടൊന്നും കൂട്ട് കെട്ടരുത്. നീ ശബ്ദം ഉണ്ടാക്കില്ലടാ. അടിക്കരുത്, ഇനി ആരെയും അടിക്കരുത്. ഇനി അടിക്കരുതെന്നാ പറഞ്ഞത്? ആ കുട്ടി ജന്മിത്തമ്പുരാന്റെ മോനായത് കൊണ്ടല്ലേ സാർ അടിക്കാത്തത്? നീ ആരാ അത് ചോദിക്കാൻ? ഇറങ്ങടാ പുറത്ത്. എന്നെ തൊട്ടുപോയാൽ ഇവിടെ പക്ഷാഭേദമുണ്ട്, പക്ഷാഭേദം. നമ്മൾ ആരും ഇവിടെ പഠിക്കരുത്. എന്റെ കൂടെ ഇറങ്ങിയത് നിങ്ങളെല്ലാം പട്ടികളാണടാ, പട്ടികൾ. പക്ഷാഭേദമുള്ള പള്ളിക്കൂടത്ത് പഠിക്കുന്ന പിള്ളേർ പട്ടികളല്ലയോ? പള്ളിക്കൂടത്തു പള്ളിക്കൂടത്തിൽ പക്ഷാഭേദമുണ്ടെന്ന് അച്ഛനോട് പറയണമടാ കൃഷ്ണ. പക്ഷാഭേദം പള്ളിക്കൂടത്ത് മാത്രമാണ്, എല്ലാവർക്കും ഇല്ല പക്ഷാഭേദം? ഉണ്ടടാ റാം, ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, പക്ഷാഭേദമുള്ള ഇടത്ത് നമ്മൾ പോകരുതെന്ന്. പക്ഷാഭേദമുണ്ട്. ജമ്മിത്തമ്പുരാൻ വരുമ്പോ നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കണ്ടേ? ഒഴിഞ്ഞു മാറി നിൽക്കരുതെന്നാണ് പറഞ്ഞത്. ഒഴിഞ്ഞു മാറി നിൽക്കാഞ്ഞാലേ നിൽക്കാഞ്ഞാലേ എന്താടാ എന്തായിരിക്കും അറിയാമോ? നിങ്ങളെല്ലാം പട്ടികളാണടാ, പട്ടികൾ. പപ്പോ ഞാൻ സ്കൂളിൽ പോകുന്നില്ല, എന്റെ കൂടെ വരാം. എന്നാ ഞാനും ഉണ്ട് നോക്കും. ഞാനും ഞാനും ഞാനില്ല, എന്നെ അച്ഛൻ തല്ലും. അവൻ പട്ടിയാണ്. ഞാൻ പണം ചെലവാക്കി ഈ നാട്ടിലൊരു പള്ളിക്കൂടം വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നിനക്ക് അറിയാമോടാ? അറിയാമേ, കൊച്ചുങ്ങൾക്ക് പഠിക്കാനല്ലയോ? നിന്റെ ഒന്നും കൊച്ചുങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയല്ല, എന്റെ മോന് പഠിക്കാൻ വേണ്ടിയാ, മനസ്സിലായടാ? അറിയാമേ, എന്റെ മോൻ പഠിക്കുന്ന കൂട്ടത്തിൽ നിന്റെ എല്ലാ മക്കളും കൂടി ഒരു നാലഞ്ച് അക്ഷരം പഠിച്ചോട്ടെ എന്ന് കരുതിയതാ. അയ്യോ, അത് വല്ലത് എവൻ അറിയാമോ? എന്നിട്ട് നിന്റെ മോൻ പറയുന്നു എന്റെ മോനെ തല്ലണം. ഞാൻ പണം ചെലവാക്കി ഉണ്ടാക്കിയ പള്ളിക്കൂടത്തിൽ വെച്ച് എന്റെ ശമ്പളക്കാരനായ അധ്യാപകൻ എന്റെ മോനെ തല്ലണം. അവനെ ഈ നാട്ടിലെങ്ങാനും കണ്ടുപോയാണല്ലോ. അവൻ പിഴയായിപ്പോയി തമ്പ്രാനെ, വീട്ടിലെ ശല്യം വഴിയാണ് പള്ളിക്കൂടത്തിലേക്ക് അയച്ചത്. അവിടെയും അവിടെ നടന്നതെല്ലാം വാദ്യാരൻ എന്നോട് പറയും. വാദ്യാരെ അവനൊന്ന് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാ. മേലിൽ അവൻ എന്റെ വീട്ടിൽ കയറ്റി പോകരുത്, പച്ചവെള്ളം കൊടുത്തു പോകരുത്, മനസ്സിലായടാ? ഞാനും ഇങ്ങോട്ട്. നേരം ഇത്രയേ അരിമുറത്തിലുണ്ട്, ഇത് വെന്ത് കഞ്ഞി കുടിക്കണത് എപ്പോഴാ? ഇപ്പൊ തരാമോ? ആര് പഠിക്കാനാടി ഇവനോ? എടാ നിന്റെ പഠിത്തം വേറെ ഞാൻ കൊല്ലണം. ഓടി ഓടി, ആ ഓടിക്കോ. ഇനി എന്റെ കയ്യിൽ കിട്ടിയാൽ നിന്റെ കാലിന്റെ മുട്ടും ഞാൻ തല്ലി ഓടിക്കും. ഓടിക്കോ. ചെയ്തതോ? ഇനി എന്തോ ചെയ്യണം. എടി നീ ഒരുത്തിയാടി അവനെ എങ്ങനെ ഓമനിച്ച് ഓമനിച്ച് ചീത്തയാക്കിയത്? ഏതാണ്ട് കുറ്റം കാണിച്ചവൻ അവരുടെ ബാധ്യാരെല്ലാരെയും തല്ലി. ജമ്മിത്തമ്പുരാന്റെ മോനെ തല്ലിയില്ലെന്നും പറഞ്ഞ് യമൻ കുറെ ഏമാലി പിള്ളേരെയും കൂട്ടുപിടിച്ചവന്റെ ബാധ്യാരെ തല്ലാൻ ചെന്നെന്ന്. പിന്നെ അല്ലയോ, ഇനി ആ ജമ്മിത്തമ്പുരാൻ നമ്മോട് എന്തൊക്കെയാ ചെയ്യാൻ പോണെന്ന് കണ്ടറിയണം. എല്ലാം കൂടെ പട്ടിണി കിടന്ന് ചാകണം. എടി ചാകണം, ഞാൻ വല്ല വഴിക്ക് പോവുക. മടയന്മാർ, ഞാൻ ഓടിക്കോളാൻ പറഞ്ഞപ്പോഴേ മനസ്സിലാക്കണ്ടേ അപകടമാനേ രക്ഷയില്ല എന്ന്? ഞാനത് മനസ്സിലാക്കി, അതുകൊണ്ടല്ലേ നേരത്തെ ഓടിയത്. എന്തായാലും പരമോൻ അടികൊണ്ടത് കഷ്ടമായി പോയി. ഞാൻ ഓടിയതാ, പക്ഷെ ആ വഴിക്കില്ലയോ വന്നത്.
എന്തൊരാടി, ഭയങ്കര വേദന. ഏതായാലും ഇതിങ്ങനെ വിട്ടുകളഞ്ഞാ ഒക്കെയില്ല. അവനെന്ന് പഠിപ്പിക്കണം. ഞാനൊരു പണി പറയാം. എന്താ? കൊള്ളാവട റാമു, കൊള്ളാ. വരി, ധൈര്യമായിട്ട് വരി. എന്താന്നോ എടി, ജമ്മിത്തമ്പ്രാന്റെ നിലമൊഴിപ്പിച്ചാ പിന്നെ നമുക്ക് കഞ്ഞി കുടിക്കാൻ ഒക്കുവോ? ഇവിടുന്ന് ഇറങ്ങട എന്ന് പറഞ്ഞ ഉടനെ ഇറങ്ങിക്കൊടുക്കണ്ടായോ? ഒരുങ്ങിക്കോടി, ഒരുങ്ങിക്കോ. ഒരു മോനെ പെറ്റു വളർത്തിയതിന് ആ ദ്രോഹി തന്ന കൂലി.
എവിടെ പോയിരുന്നു തിരുമാള? നാട്ടിൽ പോയിരുന്നു, പതാ വരുന്നു. കൂലി വട്ടോ ചക്കൻ? ഓ മറന്നു. ഇരിക്കണം, ഒന്നും വേണം. ഒരു പുതിയ കൂലി വന്നിരിക്കുന്നല്ലോ ഇവിടെ. ഇരിക്കുന്ന ഇരിപ്പുണ്ടാക്കുന്ന വലിയ മഹാരാജാവാണെന്ന്. ഇതുപോലെ എത്ര മഹാരാജാക്കന്മാരെ കണ്ടവരാ നമ്മള്. തരടാ. നിന്റെ പേരെന്തോടാ? പപ്പു. നിന്റെ വീട് എവിടെയാടാ? കുറെ ദൂരെയാ. എന്ന് വെച്ചാൽ? എന്ന് വെച്ചാൽ കുറെ ദൂരെയാന്ന് പറഞ്ഞില്ലയോ. നീ എന്തിനാ ഇവിടെ വന്നെ? വെറുതെ. വെറുതെ വന്നു തന്നെ തീവണ്ടി ഓഫീസിൽ എന്തോന്നാടാ കാര്യം? തീവണ്ടി ഓഫീസിന് എന്റെ തന്തയുടെ പറയാനിടോ? തന്തയ്ക്ക് വിളിച്ചോണ്ടല്ലോ. എങ്ങാണ്ട് കാട്ടിൽ വന്ന പുലിയാതെ. ഇനി പോരെ മക്കാരെ, ഇനി പോരെ. നീ എന്നോട് പിണക്കാണ്. നീ എന്നോട് പിണക്കാണ്. നീ എന്നെ ഇടിച്ചെങ്കിൽ എനിക്ക് എന്നോട് പിണക്കൊന്നുമില്ല. നീ എന്നെ അടിച്ചെങ്കിൽ എനിക്ക് എന്നോട് പിണക്കല്ല. എന്നോ എന്റെ പേരെന്താ? എന്റെ പേര് മക്കാരെന്ന. മക്കാരെ, നമ്മൾ ഇന്ന് മുതൽ ഇഷ്ടമാണ്. അപ്പോ മറ്റുള്ളവരോ? അവരും നമ്മുടെ ഇഷ്ടമാണ്. പപ്പു നമ്മളോട് ആരോടെ ഒരു വഴക്കില്ല. ഇന്ന് നമ്മൾ ഇന്ന് മുതലല്ല നമ്മൾ ഇഷ്ടം മാറാട്ടോ. ഇങ്ങോട്ട് വാടാ. എത്ര നേരം കൊണ്ടാണ് നിന്നെ വിളിക്കുന്നത്? കമ്പളത്തിൽ പോയി സാമാനം വാങ്ങിച്ചോണ്ട് വരണാ. അഹങ്കാരങ്ങൾ മൂത്തുപോയല്ലേ. ഈ വണ്ടി ഒന്ന് വന്നോട്ടെ മത്തേച്ചേട്ടാ. വല്ലൊരു കോള് കിട്ടി. നിന്റെ ഒരു കോള് കോള് വിളിക്കുന്ന കേട്ടാ തോന്നുന്നു. ശരിക്ക് കൂലി തരുന്ന ഒരാളാണെന്ന്. ചുമട് കൊണ്ടുവന്ന കൂലി തരത്തില്ല ഇവിടെ ചാക്കും. കൂലിയോ? ഒരു പഴം ഒരു വീടിയുമാ കൂലി. അങ്ങ് ചന്തയിൽ കൊണ്ടുവരും വേണം. വേറെ വല്ലവരും വേണമെങ്കിൽ ഒരു രൂപയെങ്കിലും തരും. പറയണം എടാ, ഒരു രൂപ തന്നെ തരാൻ പറയണം. പറഞ്ഞാ പിന്നെ ഇങ്ങോട്ടെങ്ങും കേറാനൊക്കത്തില്ല. മക്കാറേ നമുക്ക് എതിർക്കണം വേണം, എതിർക്കണം. എതിർത്താലേ വിശക്കുമ്പോ എന്ത് ചെയ്യും? എതിർക്കാൻ ചെന്നാലുണ്ടല്ലോ കഴുത്തെ പിടിച്ച് പുറത്തേ ഉള്ളൂ. നിങ്ങളെല്ലാം പട്ടികളാണ്, വാളാട്ടുന്ന പട്ടികൾ. മക്കാറേ പണിയുണ്ട്. നീ വന്ന വാ വാ. ഞാൻ വിചാരിച്ചു നീ പോയിന്ന്. ചേട്ടാ കൂലി കൂലിയ യാത്രക്കാരോട് കൂലി ചോദിക്കുന്ന പോലെ എന്നോട് കൂലി ചോദിച്ചാലുണ്ടല്ലോ. നമ്മുടെ കൊണ്ട് തന്നതിനുള്ള കൂലിയും തന്നേച്ചാ. രണ്ട് വീട് കടം മേടിച്ചല്ലോ നോ വെച്ചാ. അത് കഴിച്ച് ബാക്കി ഞാൻ തന്നേരാ. അത് കഴിച്ച് ഇതാണ് ബാക്കി. ചുമട് കൊണ്ടുവന്നതിന് കൂലി ചോദിച്ചതിനാണ് നിങ്ങൾ എന്നെ അടിച്ചത്. നിനക്ക് ഞാൻ കൂലി തരണം അല്ലേ? ഇനി നമുക്ക് അങ്ങോട്ട് പോകും വേണ്ട. ചുമട് ചുമക്കും വേണ്ട. പിന്നെ എന്ത് ചെയ്യും? ഒരു പനിയുണ്ട്. എന്താണ്? നമുക്കൊരിടത്ത് പോകാനുണ്ട്. പദവി ഈ ജോലി എനിക്ക് പറ്റിയതല്ല. എപ്പോഴും ഇങ്ങനെ കുട്ടിയിരിക്കാൻ എനിക്ക് വയ്യാഞ്ഞില്ല. വേറെ വല്ല ജോലിയും കിട്ടുമോ നോക്കട്ടെ. താൻ വരുന്നോ? ഞാനില്ല. ബീഡി എന്നെ കൊടുത്ത് കൂലി വാങ്ങട്ടെ. നാളെ മുതൽ നാം വരുത്തില്ല.
ആട്ടാക്കുട്ടിക്ക് സോഡ വേണോ? ഒരു സോഡ കെടു. തിരിച്ചു പിടിച്ചു കുടിക്കണം. ഓ, പട്ടിക്കാട്ടിൽ നിന്ന് വന്നതല്ലേ, അവർക്ക് വല്ല അറിയാവോ? ക്ഷീണത്തിനല്ല, കുടിച്ചോ. നല്ലൊരു സാധനം എനിക്ക് വേണ്ട. കാശ് നിന്റെ പറ്റിലെഴുതിക്കോ. സാരിങ്ങനെ തിരക്കിട്ട് പോയാലോ. ചുമ്മാ വിടറ വണ്ടിയെന്ന് കാശ് തന്നിട്ട് പോടാ. ചുമ്മാ എന്താ തുമ്മ ഇത്? അല്ലേ, ഇന്ന് ദാഹിച്ചു, ഒരു ഷോടായും കുടിച്ചു. ആ നിങ്ങൾ കിടന്നോണ്ട് വെള്ളം ഉണ്ടാക്കിയാലോ? കാശും ഇല്ല. കാശില്ലെങ്കിൽ ഞാൻ കൊടുക്കാം കാശ്. അതൊന്നും വേണ്ട, എന്തേലും കാശൊക്കെ ഉണ്ട്. മതിയോ? ഈ യാത്രക്കാരെ വണ്ടി കയറ്റിക്കൊണ്ട് വഴിയിൽ വെച്ച് വൃത്തി കണ്ടു ശരിയല്ല തമ്മ. ഇത് യാത്രക്കാരിയല്ല, പിന്നെ എന്റെ പെമ്പിളയാ. ഓഹോ, എനിക്ക് പള്ളിയിൽ ഒന്ന് വേണം, അവക്ക് കൊല്ലം ടൗണും ഒന്ന് കാണണം എന്ന് പറഞ്ഞു. എന്റെ ഈ വണ്ടി ഉണ്ട്, കാശ് മുടക്കും ഇല്ലല്ലോ. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്നല്ലേ പഴമൊഴി. എനിക്ക് കൂലിയിട്ട് പോരാ, കൂലി കൂട്ടിത്തരണം. കൂലിയൊന്നും കൂട്ടിത്തരാൻ സാധ്യമല്ല. മനസ്സുണ്ടെങ്കിൽ ജോലി ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ചെയ്യണ്ട. ആ എന്നാ, ഞാൻ ജോലി ചെയ്യുന്നില്ല. അതെന്താ മേശ്രി അങ്ങനെ പറഞ്ഞത്? കമ്പനിക്കാർക്ക് വേണ്ടിയാണോ മേശ്രിയുടെ ഭാര്യ പ്രസവിക്കുന്നത്? ഞാൻ എന്ത് തെറ്റിയത് മേശ്രി? മേശ്രിയുടെ ഭാര്യ പ്രസവിക്കുന്ന പോലെയല്ലേ മേശ്രി എന്റെ ഭാര്യയും പ്രസവിക്കുന്നത്? എന്താടാ പട്ടി നിന്ന് മോങ്ങുന്നെ? അടിച്ചാൽ തിരിച്ചടിക്കാൻ കഴിയില്ലെങ്കിൽ പോയി തൂങ്ങിച്ചാവടാ. നിന്നെ അടിച്ചാൽ നീ എന്ത് ചെയ്യാ? തൂങ്ങിച്ചാവൂ. എന്നെ അടിച്ചാൽ തൂങ്ങിച്ചാവില്ല. പിന്നെ ഒന്ന് അടിച്ചു നോക്ക്. നീ എന്നെ തിരിച്ചടിക്കും. അല്ലേടാ, ഒന്ന് അടിച്ചു നോക്ക്. ഇതെന്തിങ്ങനെ? എന്റെ കൂലി മുഴുവനും വേണം എനിക്ക്. കൂലി മുഴുവനും തന്നല്ലോ. എനിക്ക് 4.25 രൂപ ഉണ്ട് കൂലി, 2.25 ഉള്ളൂ. 2 രൂപ പിഴ. എന്തിനു പിഴ? അതൊക്കെ മാനേജർ എടുത്ത് ചോദിക്കണം. ആ എന്നാ മാനേജറോട് ചോദിച്ചേച്ച് മതി. മാഡം, എനിക്ക് മാനേജറെ കാണണം.
ഹലോ, അവനെ വിട്ടേക്കു. മാനേജരെ കൊന്നിട്ട് നിന്നെ കൈവശപ്പെടുത്താൻ വന്നിട്ട് തരല്ലേ? കൊല്ലാനും കൊല്ലാനും കൈവശപ്പെടുത്താനൊന്നും ഞാൻ വിചാരിച്ചില്ല. നീ ഒന്നും അറിഞ്ഞില്ലേ? ഞാനൊന്നും അറിഞ്ഞില്ല. ഒന്നരക്ക് ശേഷം അറിയോ ഇല്ലേ പപ്പുനെ? ഏതും പപ്പു ഇല്ലേ, ഷോഡായൊക്കെ വിട്ട് റോഡിലൊക്കെ തെണ്ടി കിടന്നവൻ. ഓ ഓ ഓ, ആ പപ്പു അവന് മില്ലിലായിരുന്നല്ലോടാ ജോലി. മില്ലിലെ ജോലി കഴിഞ്ഞു, ഇപ്പൊ ജോലി ചെയ്യില്ല. മണ്ണിയോടാ മണ്ണിയോട്. അതെന്തിനാടാ അവനെ ജയിലിൽ പിടിച്ചോട്ട് പോയി? അവനവിടുത്തെ മാണികളെ കൊല്ലാൻ ചെന്നേ. വലിയ ചട്ടമ്പിയല്ലേ എടാ. അവൻ ചട്ടമ്പിയാണേലും ആള് വളരെ നല്ലവനാടാ കുട്ട. അവൻ പോയി തൊലയിട്ടെന്ന്. അപ്പൊ ഇങ്ങനെ ഇരുന്നാലോ? ഇല്ല, പോയിട്ട് വരാറായി. വാ പോവാ. ഓ റിക്ഷാവാല, ഓ റിക്ഷാവാല, ഓ റിക്ഷാവാല, അയ്യാ ഓ റിക്ഷാവാല, ഓ റിക്ഷാവാല, അയ്യാ ഓ റിക്ഷാവാല. കൊല്ലവ് വണ്ടിക്ക് കുഞ്ഞാണ്ടിക്ക് ഒരു കോള് കിട്ടി, ഒരു കോള് കിട്ടി. കൊല്ലം വണ്ടിക്ക് കുഞ്ഞാണ്ടിക്ക് ഒരു കോള് കിട്ടി, ഒരു കോള് കിട്ടി. അഞ്ചരട്ടൻ തൂക്കമുള്ളൊരു സെട്ട് അമ്പമ്പോ, സെട്ടിൻ അൻപതിട്ടൻ തൂക്കമുള്ളൊരു പെട്ടി. അയ്യോ, അഞ്ചരട്ടൻ തൂക്കമുള്ളൊരു സെറ്റ്, സെറ്റിൻ അൻപതിട്ടൻ തൂക്കമുള്ളൊരു പെട്ടി. അങ്ങനെ കൊല്ലം വണ്ടിക്ക് കുഞ്ഞാണിക്ക് ഒരു ഗോള് കിട്ടി, ഒരു ഗോള് കിട്ടി. ഓരിട്ടാവാല, ഓരിട്ടാവാല, അയ്യാ ഓരിട്ടാവാല. ഹലാക്കിന്റെ വലി വലിച്ച് നടുവൊടിഞ്ഞല്ലോ, നമ്മടെ നടുവൊടിഞ്ഞല്ലോ. അരപ്പണം കൂലി തന്നത് മുഖത്തെറിഞ്ഞ്, നമ്മള് മുഖത്തെറിഞ്ഞ്. അങ്ങനെ കൊല്ലം വണ്ടിക്ക് കുഞ്ഞാണ്ടിക്ക് ഒരു ബോള് കിട്ടി, ഒരു ബോള് കിട്ടി. ഓരിട്ടാവാല, ഓരിട്ടാവാല, അയ്യാ ഓരിട്ടാവാല. വയ്യാ ഈ പണി വയ്യാ, ചുമക്കണ് കുറയ്ക്കണ് ചങ്ക് കലങ്ങണ്. വയ്യാ ഈ പണി വയ്യാ, വയ്യാ വയ്യാ വയ്യാ. നേരാണേ അത് നേരാണേ, നേരാണേ അത് നേരാണേ. പട്ടണം അങ്ങും ഉറങ്ങുമ്പം കുത്തി നടക്കണം ആളോരേ, പട്ടണമെങ്ങും ഉറങ്ങുമ്പം കുത്തി നടക്കണം ആളോരേ. കല്ലരി നല്ലരി പഞ്ചാര കരിഞ്ചന്ത നടത്തണം ആളോരേ, കല്ലരി നല്ലരി പഞ്ചാര കരിഞ്ചന്ത നടത്തണം ആളോരേ. പത്തരിച്ചാക്കിന്റെ കനമുള്ള നിങ്ങളെ കേട്ടിയിരുത്തി വലിക്കുമ്പോ, പത്തരിച്ചാക്കിന്റെ കനമുള്ള നിങ്ങളെ കേട്ടിയിരുത്തി വലിക്കുമ്പോ. പാവപ്പെട്ടൊരു രക്ഷാകാരന് കൂലി കുറക്കല്ലേ, പാവപ്പെട്ടൊരു രക്ഷാകാരന് കൂലി കുറക്കല്ലേ. നേരാണേ അത് നേരാണേ, നേരാണേ അത് നേരാണേ. വണ്ടിക്കാളകളല്ല ഞങ്ങള് വണ്ടിക്കാളകളല്ലോ, വണ്ടിക്കാളകളല്ല ഞങ്ങൾ വണ്ടിക്കാളകളല്ലോ. മരക്കുരിശുമായി മലകൾ ജവിട്ടും മനുഷ്യപുത്രന്മാർ, ഞങ്ങൾ മനുഷ്യപുത്രന്മാർ. ഓരിട്ടാവാല, ഓരിട്ടാവാല, അയ്യാ ഓരിട്ടാവാല, 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 ഓരിട്ടാവാല.
കേട്ടാ പേര് മുതലാളി, കോത വളങ്ങനെ ഒരു പെണ്ണ് ആറ് പേരെ ഒന്നിച്ച് പ്രസവിച്ചെന്ന്. മുതലാളി ആരെയാ നോക്കണം? രക്ഷാക്കാരന്മാരെ, സോമായോ കേശവനോ വല്ലോ ഇങ്ങോട്ട് വന്നത് നോക്ക്. നമ്മള് കാപ്പുടിച്ച കാശ് അവരുടെ പറ്റിൽ എഴുതാമോന്നൊരു നോട്ടം. ഒരാളുടെ കാശില്ല, ഇവനൊക്കെ ഞാൻ പണം കടം കൊടുത്തിട്ടുണ്ടെന്നേ. അതുകൊണ്ട് അമിതമായ പലിശയല്ല ഞാൻ വാങ്ങിക്കൂ. ഇത് പലിശപ്പെട്ടതാണോ? അല്ലല്ലല്ല, ഞാൻ ഇവർക്കൊക്കെ പണം കടം കൊടുക്കും. അവര് പലിശ ഇങ്ങനെ തന്നോണ്ടിരിക്കും, അവസാനം മുതലും തരും. പക്ഷെ അത്രയും കാലത്തിന്റെ ആഹാരം ഫ്രീ ആയിട്ട് നടക്കും. അതായത് ബിസിനസിന്റെ ഒരു താരിപ്പ്. നല്ല താരിപ്പ്. പിന്നെ എങ്ങനെ പണം സമ്പാദ്യം ഇല്ലാതെ ഇരിക്കും? കണക്കുണ്ടാക്കുന്ന പണം നീ എപ്പോ വന്നു ജയിലുണ്ട്? ഇനി എപ്പോ മടങ്ങി പോണു? ജയിലിലേക്കോ? നല്ല കടുപ്പത്തിലൊരു ചായ ഉണ്ട്. ഇനി പോകുന്നില്ല കുറുപ്പേ, സന്തോഷം. ഇനി വേല ചെയ്ത് ജീവിക്കാം. വേല ചെയ്ത് ജീവിച്ചാൽ മാത്രം പോരാ പപ്പു, നാളത്തേക്ക് കൂടി വല്ലതും കരുതണം. നാളെയോ? എനിക്ക് നാളെ ഇല്ല കുറുപ്പേ, നാളെയും ഇല്ല, ഇന്നലെയും ഇല്ല, ഇന്ന് മാത്രം. കാശ് വേണ്ട പപ്പു, പപ്പു കാശ് വേണ്ടെന്ന്. വേണ്ട പപ്പു, ജയിലിൽ പോയെങ്കിലും പപ്പു മാറിയിട്ടില്ല കുറുപ്പേ. എനിക്ക് ആരുടെയും ഹോസ്റ്റലൊന്നും വേണ്ട. ഇപ്പൊ ഒരു പണക്കാരെ ഓസി കുടിച്ചിട്ട് ഇറങ്ങി പോയതേ ഉള്ളൂ. പാവപ്പെട്ടവന് ഓസി കൊടുത്തിട്ടും വേണ്ട എന്ന് പറയണം. എന്തൊരു ലോകമടായത്, സന്തോഷം. നിനക്ക് ജോലി ഇഷ്ടപ്പെട്ട? ഇത്രയും സുഖമുള്ള ജോലിയുണ്ടോ? ജോലി ചെയ്യണം, കൂലി വാങ്ങണം. ഒരു വഴക്കില്ല, വയ്യാവേലി ഇല്ല, ഒന്നുമില്ല. റിക്ഷയുടെ വാടക എല്ലാം കൊടുത്താ? അത് കൊടുത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. സന്തോഷം. എന്നാ പോയി ഊണ് കഴിച്ചോ, ഞാൻ കുളിച്ചു തരാം. ഏടാ പപ്പു, ഈ അഗസ്ത്യൻ എന്ന് പറയുന്നത് എന്ത് ജാതി മൃഗമാണ്? അതാത് മൃഗമല്ല, ഒരു മഹർഷിയുടെ പേരാ. അതൊക്കെ മനസ്സിലിരിക്കട്ടെ, എനിക്കും അറിയാം. അത്
അകത്തിലെ സാധനം ഉണ്ടാക്കി കഴിച്ചാൽ ശരീരത്തിന് നല്ലതെന്നാ പറയുന്നത്. അതുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അറിയാവോ? ആ എനിക്കറിയില്ല. വലിയ മുട്ടനൊരു അകസ്യം ഞങ്ങൾ പിടിച്ചോണ്ട് വരും. എന്നിട്ട് നഖവും പല്ലും തൊലിയും എല്ലാം അങ്ങോട്ട് ഉരിച്ചു കളഞ്ഞ് അകത്തുള്ള കുടലും പണ്ടും എല്ലാം കളഞ്ഞിട്ട് അങ്ങോട്ട് കുച്ച് കുച്ച് കുറ്റാന്ന് അങ്ങോട്ട് കൊത്തിയേ. അതൊരു മഹർഷിയുടെ പേരാ, അദ്ദേഹം കണ്ടുപിടിച്ചത് കൊണ്ടാണ് അതിന് അഗസ്ത്യ രസായനം എന്ന് പേര് കിട്ടിയത് കേട്ടോ. അങ്ങനെയാണ് ഈ കരിങ്കുരങ്ങ രസായനമോ? അത് കരിങ്കുരങ്ങ കണ്ടുപിടിച്ചത്. എടാ കുട്ടാ, അല്ല പലിശ പിഴുങ്ങി വരുന്നുണ്ടല്ലോ. കുട്ടാ ഇത് കേട്ടോടാ, എന്നാ വേണം? ഒരു മുതലാളിയുടെയും കുടുംബത്തിന്റെയും അതിഭയങ്കരമായ അവസാനം. ഭയങ്കരമായ പലിശ വാങ്ങി പല പാവപ്പെട്ട കുടുംബത്തിനെയും ദണ്ഡിച്ച പലിശ മലിംഗി എന്ന് പേരുള്ള ഒരു മുതലാളി 18 ദിവസം വെള്ളമിറങ്ങാതെ ചക്രശ്വാസം വലിച്ച് മരിച്ചിരിക്കുന്നു. അയാളുടെ ശവം വീട്ടിൽ നിന്നെടുക്കുന്നതിന് മുമ്പ് അയാളുടെ 5 കുഞ്ഞുങ്ങളെയും ഭാര്യയെയും ഇടിവെട്ടുകയും അവകാശമില്ലാതെ വന്നതിനാൽ വസ്തു സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും ചെയ്തിരിക്കുന്നു. ഇത് ഞാൻ തന്നെയാ. ഇന്ന് എല്ലാവരും പൈസ മര്യാദക്ക് എടുത്തേക്കണം കേട്ടോ. ആയിരിക്കുന്ന കാശും കൊടുത്തിട്ട് ഓരോരുത്തരുടെ വീട് വരെ നടക്കാൻ എന്നെ കുറിച്ച് സാധ്യമല്ല. വീടിക്ക് പോലും കാശ് കിട്ടിയിട്ടില്ല. വണ്ടി കിടക്കണം, ഇന്ന് പറ്റ തപ്പിട്ടില്ല. ആ ഇനി പപ്പുവിന്റെ രക്ഷാവാളം ഇനി എടുത്താലേ. ഞാൻ കുടിച്ചൊന്നും തരാനല്ലല്ലോ, എന്നും വൈകിട്ടുകൊണ്ട് തരാറില്ലേ? അല്ലല്ല, അപ്പൊ തരാറുള്ളിയാ. അതുകൊണ്ടല്ല, ഇപ്പോഴാണെങ്കിൽ വന്നിട്ടാലേ വൈകുന്നേരം അങ്ങോട്ടുള്ള നടത്ത ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞിട്ടുണ്ട്. സാറല്ല, ഞാൻ കൊണ്ട് തന്നോളാം. അവധിയാക്കാൻ സാധ്യമല്ല. ഇന്ന് നേരം എടുത്തിട്ട് പറ്റ തപ്പിട്ടില്ല. ഇന്നത്തെ കാര്യം കുറച്ച് പ്രയാസമാണ്. പ്രയാസമാണെന്നൊക്കെ വേറെ വല്ലടത്തും പോയി പറയണം, എന്റെ അടുത്ത് പറയാൻ നോക്കില്ല. അങ്ങനെയൊന്നും പറയാതെ മലയാളി. കേശവ, ആ ടീ ഷോപ്പിൽ നിന്ന് ഒരു ബെഞ്ച് എടുത്തുണ്ടോ? വേലു മലയാളി പറഞ്ഞു. മലയാളി ഇത്ര കർശനമായിട്ട് പറയാൻ, അവൻ എന്തോ തരാനുണ്ട്. 3 രൂപ കേശവൻ, 6 രൂപ മാധവൻ, 4 രൂപ നീ, 9 രൂപ മലയാളി. ഈ 50 രൂപയ്ക്ക് വേണ്ടിട്ട് 150 രൂപ പലിശ അങ്ങ് വന്നു കഴിഞ്ഞല്ലോ. ഇതിന് 2 ദിവസത്തെ അവധിയോടെ തരണം. സാധ്യമല്ല, എനിക്ക് വേണ്ടത് പലിശയാ. മുതലവിടെ നിൽക്കത്തുന്നു. എന്നാലേ ഞങ്ങളൊന്ന് ഓടിയേച്ചു വരാം. ഉച്ചയായില്ലേ, മുതലാളി പോയി വല്ലതും കഴിച്ചേച്ചു വാ. കഴിക്കാനൊന്നും പോകുന്നില്ല. നിരാഹാര സത്യാഗ്രഹം നടത്തി ഈ പണം പിരിക്കാൻ ഞാൻ വന്നിരിക്കുക. അതിനുള്ള ചോറ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മുതലാളി, എന്റെ കണക്ക് പ്രകാരം മുതലാളി പറഞ്ഞെടുത്തോളം തുക കാണുകയില്ല. നിന്നോട് ആരും പറഞ്ഞു? കണക്ക് നോക്കിയാട്ടെ. കള്ളു ഷാപ്പിൽ വെച്ച് ഒന്നേമുക്കാരും ബാർബർ ഷാപ്പിൽ. മുതലാളി, എന്റെ കണക്കൂടെ നോക്കിയാട്ടെ. ഇങ്ങോട്ട് നോക്കിക്കൂടാ, പുസ്തകത്തിൽ കാണും. പക്ഷേ എന്റെ കണക്ക് പ്രകാരം ഇത്രയും കാണാൻ പാടില്ല. കള്ളക്കണക്ക് എഴുതിയും പിടിച്ചു പറിച്ചുമല്ല ഞാൻ സമ്പാദിച്ചത്. വെറും അമിതമായ പലിശ വാങ്ങിച്ചാണ് ഞാൻ ഈ പണം മുഴുവൻ ഉണ്ടാക്കിയത്. എനിക്ക് വേണ്ടത് പലിശയാണ്. അതിന് വേണേ അവിടെ നിന്നോ. 18-ാം തീയതി ഞാൻ 1.5 രൂപ വീട്ടിൽ കൊണ്ടു കൊടുത്തു. അത് ഈ കണക്ക് കാണുന്നില്ലല്ലോ. ഓ, അത് തോമയായിരുന്നു കൊണ്ട് കൊടുത്തിരുന്നത്. അതെ, അത് ശരി. അതൊന്ന് എഴുതിയാട്ടെ. 18-ാം തീയതി ഞാൻ ഇല്ലാത്തപ്പോൾ തോമ എന്റെ വീട്ടിൽ വരികയും എന്റെ ഭാര്യയെ 1.5 രൂപ ഏൽപ്പിക്കുകയും അവൾ വാങ്ങിക്കുകയും ചെയ്തിരിക്കും. അപ്പഴേ ഞാൻ നോക്കി പണി പറ്റിയില്ല. പോയേക്കാം, പോയേക്കാം. ഏ മുതലാളി, ഞങ്ങളൊന്ന് ഓടിയേച്ചു വരട്ടെ. മുതലാളി ഉണ്ടേക്ക് ഇവിടെ ഇനി വല്ലതും കിട്ടുമ്പോ കൊണ്ട് തരാം. നിന്റെയൊക്കെ പിക്ഷ വായിക്കാനല്ല ഞാൻ രക്ഷ വായിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. എനിക്ക് വേണ്ടത് പലിശയാണ്, അല്ലാതെ മുതലല്ല. അപ്പു, നീ അവിടെ എന്തോന്നാ ചെയ്യുന്നത്? വണ്ടി കടകടാന്നായി പോയി. വല്ലവരും കേറി ഇരുന്ന് വീഴാതെ ഒന്ന് ശരിപ്പെടുത്തുക. അതെ അതെ, പപ്പുവിന്റെ ഓട്ടത്തിന് ഈ വണ്ടി പറ്റൂല. വരട്ടെ വരട്ടെ. പപ്പു, നീ എന്റെ കയ്യിൽ ഏൽപ്പിച്ച പണത്തിന്റെ വല്ല കണക്കോ കയ്യോ നിനക്ക് ഉണ്ടോ? കുറിപ്പൊക്കെ കണക്ക് വെച്ചിട്ടാ മതി. സന്തോഷം. പുതിയ റിക്ഷ അത് നിന്റെയാ? എന്റേതോ? ഓ, എന്റെ റിക്ഷ എവിടെ? നിന്റെ റിക്ഷ അതാ കിടക്കണ അവിടെ. നീ പുതിയ റിക്ഷ? ഈ പുതിയ റിക്ഷ നിന്റെയാന്ന്. കളിയാക്കാതിരിക്കുന്നു. കളിയല്ല പപ്പു,
ഇത് നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാ. ഈ റിക്ഷ നിന്റെ സ്വന്തമാണ്. സന്തോഷം. രൂപയാണെന്ന്? രൂപയും നിന്റെയാ. എന്റെ? നീ എന്നെ ഏൽപ്പിച്ച രൂപയെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ച് അത് കൊടുത്ത് വാങ്ങിച്ചതാ ഈ റിക്ഷ. ഇപ്പൊ മനസ്സിലായോ? സന്തോഷം. എന്നെ വളരെ വേഗം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാവോ? എലിവാണ് പോലെ എത്തിച്ചേരാൻ സാർ. ഇങ്ങോട്ട് കേറാം. ഇനി വെറും 12 മിനിറ്റ്. വണ്ടിയുടെ സമയത്തിന് സ്റ്റേഷനിൽ എത്തണോ? ഇങ്ങോട്ട് കേറാം. ഇങ്ങോട്ട് കേറാം സാർ, ഞാൻ എത്തിക്കാം. പപ്പു എന്ന് വ്യാഴാഴ്ച നമുക്കുള്ള ആളേക്ക് ട്രെയിൻ ഇപ്പൊ പോകുമെന്നാ തോന്നുന്നത്. സാർ അവിടെ ഒന്ന് അടങ്ങിയിരിക്കാമോ? ഇവിടെ കുറച്ച് നേരം നിന്നോ, ഞാൻ ഇപ്പൊ വന്നേക്കാം. അച്ഛനുണ്ട്.
എന്തായി? ഒരു രൂപ 11 തനിച്ച് പോയിക്കുള്ളൂ? പോയിക്കൊള്ളാം. എന്റെ പേരെന്താ? ലക്ഷ്മി. അച്ഛനുണ്ടോ? അച്ഛനില്ല. എന്റെ വീട് എവിടെ? കിട്ടി അങ്ങ് അവിടെയാ. തനിച്ച് പോയിക്കുള്ളോ? പോയിക്കൊള്ളാം. ലക്ഷ്മി നാളെ വരുമോ? ഇനി എന്നെ വെട്ടിയിടാനല്ലേ? ഇനി വെട്ടിയതില്ല. എന്നാ നാളെ വരാം? എപ്പോ വരും? അവിടെ എന്നെ ഉരുട്ടിട്ടെടുത്ത് വരണേ. വരാം. വണ്ടിക്കാരാ വണ്ടിക്കാരാ, വഴിവിളക്ക് തെളിഞ്ഞു, സ്വപ്നം കണ്ടു നടക്കും നീയൊരു സ്വാഗതഗാനം കേട്ടു. നാളെ 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 ഴിഞ്ഞു കിടന്ന നിൻ ജീവിത പുസ്തകത്താളിന്മേ ഒരു കൊച്ചു കൈവിരൽ ആദ്യമെഴുതിയ ചിത്രം കണ്ടു നീ. കൊച്ചു കൈവിരൽ ആദ്യമെഴുതിയ ചിത്രം കണ്ടു നീ. നാളെ 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 കമ്പി മുറുക്കിയ ജീവിത മുത്തണി വീണയിന്മേ ഒറ്റ കമ്പി മുറുക്കിയ ജീവിത മുത്തണി വീണയിന്മേലൊരു കൊച്ചു കൈവിരൽ ആദ്യമുയർത്തിയ ശബ്ദം കേട്ടു നീ. കൊച്ചു കൈവിരൽ ആദ്യമുയർത്തിയ ശബ്ദം കേട്ടു നീ. നാളെ 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 ഞാനൊരാളെ കാത്തിരിക്കുക, ഇപ്പൊ പോകാനൊക്കില്ല. എന്റെ കുഞ്ഞിന് തീരെ തോന്നില്ല, പനി അധികമാണ്. സ്ത്രീയും കയറ്റി കൊണ്ട് പോകുന്നത് കണ്ടു.
അന്ന് നീ എന്തേ വരാഞ്ഞത്? അതെ അതെ, എന്നെ കളിപ്പിക്കാനല്ലേ വരാൻ പറഞ്ഞത്. ഞാൻ അവിടുത്തെ ഒരിത്തരം കണ്ടില്ല. ഞാൻ ഒരാളെ അന്ന് ആശുപത്രി കൊണ്ടുപോയി, വരുമ്പോ താമസിച്ചു, നീയും പോയി കഴിഞ്ഞു. അതോ അവിടെയാ, അവിടെ വെടിച്ച ഒന്നില്ല. ഓഹോ, അവിടെ ശുംബറാണെങ്കിൽ ഞാൻ ഇവിടെ. അമ്മേ അമ്മേ, ഒരാൾ വന്നിരിക്കുന്നത് കണ്ടോ? ആരാ? എന്നെ ഓടയിലുത്തിയിട്ട് ആളാ തന്നില്ലേ, ആ ആളാ. നീ എവിടെ വെച്ചാ? മണ്ണെണ്ണ തരാമോന്ന് ചോദിച്ചു. ഞാനങ്ങ് ചെന്ന ലക്ഷ്മി ഉള്ളൂ എന്ന് ചോദിച്ചു ഓടി വന്നിട്ട് പിടിത്തം. അവിടെ ഇരിക്കാൻ പറഞ്ഞോളെ, ഞാനിവിടെ നിന്നോളാം. ലക്ഷ്മിയുടെ അച്ഛൻ മരിച്ചിട്ട് എത്ര കാലമായി? അവൾക്ക് ഇപ്പോൾ 5 വയസ്സായി മരിച്ചു. നിങ്ങൾ പിന്നെ എങ്ങനെ കഴിയുന്നു? ദൈവത്തിന്റെ കരുണ കൊണ്ട് അങ്ങനെ കഴിയും. ഇടിതടി പോലിരുന്ന ആളിനെ അല്ലയോ ദൈവം വിളിച്ചുകൊണ്ട് പോയത്. ഞങ്ങൾ ഇങ്ങനെ മരിക്കണമെന്നായിരിക്കും അദ്ദേഹത്തിന്റെ ആഗ്രഹം. അത്താഴം കഴിച്ചു. അത്താഴം ലക്ഷ്മി മരിച്ചത് പിന്നെ. ഇത് വാങ്ങിക്കൂ, ലക്ഷ്മിക്ക് വരുന്നറിയാം. ഞാൻ നാളെ വരാം. ഉച്ച ഇതും കൂടെ പിള്ളേരുടെ അപ്പന്റെ മേത്ത് കുത്തി വെച്ചാ മതി. ഞങ്ങൾ പാവങ്ങളാ. അയ്യോ, അത് ഞാൻ ഇനി വരട്ടെ. ഇതിലെല്ലാം കൂടെ ഞാൻ അതിയാനോട് ചോദിച്ചേക്കാം. എന്താ പേര്? അല്ലേ അറിയത്തില്ലയോ? സാറാ. ഓഹോ, അമ്മാവിനും ചോറ് കൊടുക്കണം. നമ്മൾ ചോറ് കൊടുത്താ ഉണ്ണോ അമ്മോളെ? ഞാൻ പറഞ്ഞാൽ അമ്മാവിനുണ്ണു. എന്നാ എന്റെ മോള് പോയി കുളിച്ചിട്ട്. അമ്മാവൻ വന്നു അമ്മേ. അമ്മാവനല്ല അമ്മേ. ക്ഷമിച്ചിരിക്കും മോളെ, അമ്മാവൻ ഉച്ചയ്ക്ക് വരാമെന്നല്ലേ പറഞ്ഞത്. മോള് പോയി കുളി. ശരി അമ്മേ. അമ്മേ, അമ്മാവൻ വരുമ്പോ ഈ മുണ്ട് കൊടുത്തോണ്ടാണ് നിൽക്കുന്നത്. അല്ലാതെ എന്ത്? നല്ല മുണ്ടുണ്ടോ നമുക്ക്? എന്റെ മോടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ. അമ്മേ, അമ്മാവൻ, 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 അമ്മാവ, അമ്മേ, അമ്മേ, ലക്ഷ്മി, അമ്മേ, അമ്മാവൻ. ഇതെന്താ അമ്മാവ? നിനക്ക അമ്മേ. മോളെ, ഇത് കണ്ടോ പാവാടൻ ജമ്പറും? എനിക്കാ, അമ്മാവും കൊണ്ടുവന്നതാ. മോളെ, ഇപ്പൊ ഇത് എടുത്ത് അഴുക്കാക്കണ്ട, നമുക്ക് ഓണത്തിന് എടുക്കാം. അതിന് വേറെ വാങ്ങിക്കൊടുക്കാം. ലക്ഷ്മി, നീ അത് എടുത്തുണ്ടെങ്കി വാ. എന്തോ ഹലോ, കുഞ്ഞിന് ഊണ് കഴിച്ചോ? ഉണ്ടില്ല. എന്താണെന്നറിയോ? എന്താണ്? ഇന്ന് അമ്മാവിന്റെ കൂടെ ഇരുന്ന് ഉണ്ണണം. ശരി, നമുക്ക് ഒരുമിച്ചിരുന്നുണ്ണ. അമ്മേ, എനിക്കും അമ്മാവിനും ചോറുതാ.
നല്ല മീന്. വയറ് നിറഞ്ഞ മോളെ? നിറഞ്ഞു, വയറ് പൊട്ടാറായി. കൈകഴുകാം. എന്നും അമ്മാവന്റെ കൂടെ ഇരുന്ന് ഉണ്ടാ നോക്കോ. ഇനി എന്നും നമ്മൾ അമ്മാവന്റെ കൂടെ ഉണ്ടാ മതി. എനിക്ക് പതിവായി ചോറ് തരാമോ? പറയൂ അമ്മേ, ദിവസം ചോറ് കൊടുക്കാമെന്ന് പറയൂ അമ്മേ. ആളുകൾ എന്ത് പറയും? ആളുകൾ എന്തും പറയും. ആണും തോന്നുമില്ല അത്തടത്ത് ഒരാമ്പ്രതം താമസമായാലേ. ആയാലേ പെറ്റ കുഞ്ഞിന് മുലപിടിപ്പിക്കാത്തവരാണ് ആളുകൾ. അതുകൊണ്ട് ആരും പെറ്റ കുഞ്ഞിന് മുല കൊടുക്കാറില്ലേ. പിന്നെ ഞാൻ രാത്രി വരാം, നമുക്ക് ഒരുമിച്ചുണ്ണാം. അതെ കുഞ്ഞേ, നിനക്ക ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ സാധനങ്ങൾ വാച്ചു കൊടുക്കുന്നത്. എടുക്കൂ. അതവിടെ വെച്ചേര കുഞ്ഞേ, അതകത്ത് കൊണ്ടുപോണ്ട. അത് തലയ്ക്കൽ വെച്ചാണ് ഞാൻ കിടക്കാറ്. ഇത് ആർക്കാ അമ്മ? നിന്റെ അമ്മയ്ക്ക്. എനിക്കോ? അല്ല, ലക്ഷ്മിയുടെ അമ്മയ്ക്ക്. നിനക്ക് പള്ളിക്കൂടത്തിൽ പോകാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണമ്മാവാ, എന്നെ പള്ളിക്കൂടത്തിൽ ചേർത്താ അസ്നക്കിലേ പഠിക്കും. പഠിക്കാൻ അവൾക്ക് വലിയ ആഗ്രഹമാണ്. എന്നാൽ ഞാൻ അവളെ പഠിപ്പിക്കും. അതും ഒരു ചെലവല്ലയോ? ചെലവിന്റെ കാര്യം കളാ, നടക്കും. അമ്മാവാ അമ്മാവാ, എന്നെ പള്ളിക്കൂടത്തിൽ ചേർക്കാം. ഞാൻ പള്ളിക്കൂടത്തിൽ പോകുന്ന കാണണോ അമ്മേ? പള്ളിക്കൂടത്തിൽ ചേർക്കാം നമ്മള്. നാളെ ആവട്ടെ. അവന്റെ കാര്യം എന്തിനു പറയുന്നു? വേണേ ശുക്രദശ വന്നാല് അവനൊരു പക്ഷേ കൂടുതൽ. പപ്പൂന് നല്ല കാലം വന്നു, പെണ്ണൊന്നും അവന്റെ പടലി. അവള് തന്നെ, അവക്കൊരു മോളും. അവളെ തറയെ കൂടെ അവൻ നടത്തുകളെന്നേ.
അതെല്ലാം ആ പെങ്കൊച്ചിന്റെ ഭാഗ്യമാണെന്ന്. ഒന്നുമില്ല തോമസൻ ചേട്ടാ, ഭാഗ്യമില്ലാത്തവന് പത്ത് പറ നെല്ല് കിട്ടിയ യോഗ്യമില്ലാത്ത പത്ത് വിരുന്നുകാർ വരും, അതങ്ങനെ അങ്ങ് തീരും, അത്രേ ഉള്ളൂ. ഒന്നുമില്ലെന്ന് താഴോട്ടിങ്ങി പോരും. ആ എന്നാലേ അതങ്ങ് മേലോട്ട് തന്നെ പോകുന്ന ലക്ഷണമാ. കണ്ടില്ലേ ഒടികെട്ടിലെ പോലെ കിടന്ന പെര തന്നെ. ഇന്ന് പരിഷ്കാരങ്ങളൊക്കെ വരുത്തിയിരിക്കുന്നു. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ വണ്ടിയും കൊണ്ടുപോയി വഴിയെ പോണ വെണ്ണിന്റെ മേത്തോട്ടം കേറ്റ്, ഭാഗ്യം വരട്ടെ. എന്നാ നിനക്ക് നല്ല കോളായിരിക്കും. എന്തോന്നാ നാട്ടുകാരുടെ തൊഴി, അതും കൊണ്ട് ഓടാം. ഇടേ ഒരു കോൾ വരുന്നുണ്ട്. വണ്ടിക്കാരനോട് രഹസ്യം പറയുന്നേ, എടാ നമ്മുടെ പലിശ മുഴുകി പാതാളം വരൂലേ, അവനെ നമുക്ക് ഉചിരിച്ചിരുത്തണം. അത് ഇയാളെന്തോ ചെയ്യാനാ? അതെല്ലാം ഒരു വേല വെച്ചിട്ടുണ്ട്. ആ വേലിച്ചിട്ടല്ലേ ഇല്ല വരണേ. ആ കണ്ടോളെ. ആ എടുക്കണെടുക്കണ. എടാ മണ്ടന്മാരെ, എനിക്ക് പലിശ ആവശ്യം മുതൽ അവിടെ കിടന്നോട്ടെന്ന്. എന്റെ കാശ് ഞാൻ നാളെ അവിടെ എത്തിച്ചോ. എന്റെ കാശ് ഇന്ന് വൈകിട്ട് തന്നേക്കാം. മുതലാളി എങ്ങോട്ടാണോ പോകുന്നത്? ഞാൻ നമ്മുടെ മീൻകാരൻ ചാക്കോര് അതുവരെ പോവാ. കഴിഞ്ഞ 15 ദിവസമായിട്ട് അവൻ കാശിരാജനെ പറ്റിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ അവന്റെ കച്ചവടം നിർത്തും. അയ്യോ അവന്റെ കച്ചവടം നിർത്തിയല്ലേ, അവൻ ഏതാണ്ട് സൂക്കരായിട്ട് കിടപ്പാ. അയ്യോ നമ്മുടെ വൈദ്യന്റെ അവിടെയാ താമസം. അയ്യോ മുതലാളി ഈ വണ്ടി അങ്ങോട്ടാ കേറിയാട്ടെ. കാശ് കൊടുക്കണ്ട, കാശ് കൊടുക്കണ്ടേ. നമ്മുടെ തട്ടൻ ചങ്കറിന്റെ മകനെ പെട്ടെന്നൊരു കിറുക്ക്. അവനെ ചികിത്സിക്കാൻ ഞാൻ ചെന്ന് വയറ്റിനോട് ചെന്നെല്ലാം ഏർപ്പാടെല്ലാം ചെന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പോ നമ്മുടെ വേലു മുതലാളി അങ്ങോട്ട് വരുന്നു. ഞാൻ ആ വണ്ടിയെ കയറ്റി വേലു മുതലാളി വൈദ്യരുടെ അങ്ങോട്ട് അയച്ചിരിക്ക. വൈദ്യർക്ക് രോഗിയെ അറിഞ്ഞുകൂടാ. ഇപ്പം വേലു മുതലാളിയും വൈദ്യരായിട്ട് അവിടെ കിടന്നൊരു പ്രയോഗമാ. ഇനി ഒരു മാസത്തേക്ക് പലിശക്ക് ഇങ്ങോട്ട് പോരിയല. Ah!
നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ചുവെച്ചിരിക്കുന്നത്? സാരമില്ലെന്ന് എന്നെ പിടിച്ച് നിന്റെ എല്ലാം കൂടെ വിട്ടിരിക്കുന്നത്. അയ്യോ അയ്യോ, എനിക്ക് പരിശീലനം വേണ്ട, മുതലും വേണ്ട, പരിശീലനം വേണ്ട, മുതലും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. ഇന്ന് എന്നെ കൊണ്ട് വയ്യ, എനിക്കതൊന്നും അല്ല. ഇപ്പൊ ആ വയറ്റിൽ മേലുമുതലാളിയും കൂടെ കിടന്നൊരു ഗുസ്തി ആയിരിക്കും. ഞാൻ ആ വയറ്റിന്റെ വീട്ടിൽ ചെന്ന് നിന്നു, വയറ്റിന് രോഗിയെ നോക്കിയിരിക്കാൻ എന്നെ പിടിച്ചിട്ട് ചികിത്സിച്ച് തലയിൽ ഒരു കൂട്ടം വെള്ളം പോലെ ഒഴിച്ചില്ല. ജോ, അന്ന് അവൻ ആള് തെറ്റിപ്പോയ ശങ്കറിന്റെ മോനാന്ന് വെച്ച് വിചാരിച്ചായിരിക്കും. ഇത് കരുതി കുട്ടി ചെയ്ത ഒരു മാസത്തെ പലിശ അയാളെ വീത് കയറാം. ഇവരാരോടും പറയല്ലേ, ആരോടും പറയല്ലേ. കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി, കല്യാണി കളവാണി പാടിക്കൊണ്ടവരെന്നെ കല്യാണ പെണ്ണിനെ പോൽ കളിയാക്കി. അഷ്ടപദി പാട്ടുകൾ അങ്ങന്റെ കായം പൂവർണ്ണനായി. കള്ളികൾ ചിരിച്ചപ്പോൾ ഉള്ളിലെ മോഹങ്ങൾ എല്ലാം ഞാൻ അവരോട് പറഞ്ഞുപോയി. അങ്ങയോടേതുവരെ ചൊല്ലാത്ത കാര്യം അങ്ങനെ അവരെല്ലാം അറിഞ്ഞുപോയി. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി, കല്യാണി കളവാണി പാടിക്കൊണ്ടവരെന്നെ കല്യാണ പെണ്ണിനെ പോൽ കളിയാക്കി. അയ്യോ, അമ്മ കോടി കൊണ്ടു കൊടുത്ത് പൊട്ടും തൊട്ട് പാട്ട് പാടുന്നേ. പെണ്ണിന്റെ അറിവാ, ചീലയുടെ പോലല്ലയോ ചലിക്കുന്നത്. അമ്മേ ഒന്നുകൂടെ പാടമ്മേ. പോയി വനെ, പള്ളിക്കൂട്ടി പോയി വലിയ പഠിത്തക്കാരിയായി വന്നപ്പോ അമ്മ പാട്ട് പാടാനും തുടങ്ങി അല്ലേ. പോയിക്കാ, അവിടെ നിന്ന് കേട്ടോ. എന്തിനാ? എങ്ങനെ? അല്ല, ഇതിങ്ങനെ വലിക്കുന്നത്? ലക്ഷ്മി ഉറങ്ങിയോ? അവൾ ഉറങ്ങി. അവളെ ഞാനൊരു ബി എ കാരിയാണ്. അവൾ പഠിക്കാൻ മിടുക്കിയാണ്. അവളൊരു കൊച്ചു സുന്ദരിയാണ്. എന്റെ മോള് അവള്. അമ്മടെ മോളാ അവള്. ലക്ഷ്മി ഉറങ്ങിയോ? ഉറങ്ങി. അവളൊരു കൊച്ചു സുന്ദരിയാണ്. എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്ന് അറിയോ സിനിമ? എന്നാ പോയി, ഈ വേഷമൊക്കെ ഒന്ന് മാറിക്കൊണ്ട. എന്താ നേരത്തെ വന്നൂടെ? ഞാന് ലക്ഷ്മിയെ സിനിമ കാണിക്കാൻ കൊണ്ടുപോവാ. പാവാടി നമ്പർ കിട്ടൂടെ? എന്താ സിനിമ കാണാൻ വരുന്നുണ്ടോ? ഞാൻ കൂടെ വന്നാൽ
ആളുകൾ എന്ത് പറയും? ആ എന്നാ വരണ്ട. സിനിമ കണ്ടിട്ട് എപ്പോഴാ വരുന്നത്? ഒത്തിരി നേരമാവും, 10-11 മണിയാവും. അതുവരെ ഞാൻ പുറത്തേക്ക്. അവരൊക്കെ അസൂയക്കാരാ, വിളിച്ചാ വരില്ല. പിന്നെന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യ, നീ ഇവിടെ പോര് സിനിമയ്ക്ക്. ഈ മാല കഞ്ഞിനാണോ ഇടുന്നേ? ആരാ പൊട്ടുകുത്തി തന്നെ? കൊള്ളാനോ? കൊള്ളാല്ല. അവനെ സിനിമ കണ്ടോണ്ടിരുന്ന ഉറങ്ങരുത്, പാട്ടെല്ലാം പഠിക്കണം. തിരിച്ചിവിടെ വന്ന് അമ്മാവനെല്ലാം പാടി കേൾപ്പിക്കണേ. ഈ വേഷത്തിലാണോ സിനിമ കാണാൻ പോകുന്നത്? പിന്നെ ഏത് വേഷത്തില്? അമ്മാവാ, അമ്മാവിന്റെ ഉടുപ്പും മുണ്ടും അമ്മ അലക്കി വെച്ചിട്ടുണ്ട്. എടുത്തു കൊടുക്കുമ്പോ വരൂ അമ്മാവാ. പെട്ടെന്നായിട്ട് പടം ഒന്ന് തുടങ്ങും. പോണതോ പോണു വന്നത്? കഴിച്ചു സിനിമയ്ക്ക്. ഏതാ പെങ്കൊച്ച്? അവരുടെ മകളാ. ഏതാ അവര്? പെങ്കൊച്ചിന്റെ തള്ള. കല്യാണി ഒരു മാറ്റമേ. അതാരാ? എന്റെ അമ്മാവൻ. അമ്മാവനാ? നിനക്ക് അങ്ങനെ ഒരു ആങ്ങൾ ഇല്ലല്ലോടി കല്യാണി. അവൾ അമ്മാവാന്നാ ആ ആളിനെ വിളിക്കുന്നത്. പപ്പു അല്ലേ അത്? എവിടെ പോകാണ്? സിനിമയ്ക്ക്. സിനിമയ്ക്കാ? ഒയച്ചു വരണം. നോക്കണോ നോക്കണോ, ഉള്ളുന്ന ചോറ് ഇട്ടേച്ചോ ഓടാൻ പോകുന്നേ. എടപ്പണു സാർ, ഊണ് ഉറക്കം കൂടാതെ ഈ പാട് വിട്ട് പണിയെടുക്കുന്നത് ആർക്ക് വേണ്ടിയാണോ? അവന്റെ ഭാവവും പടുതിയും കണ്ടോ? പഴയ പപ്പു അല്ല ഇപ്പൊ. ഈ ഓടിയനച്ച് വന്നാലേ ഒരു ചായ വെള്ളം കുടിക്കല. കണ്ടില്ലേ, വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കെട്ടിക്കൊണ്ടോ ആ ഊണ് കഴിക്കുന്നത്. ഇവൻ കോഴി വെറും കൊഴച്ചിലല്ല. ആ പെമ്പറന്നവരെ ഈയിടെ കാണാറുണ്ടോ? ഇല്ല. അവളെ ഒന്ന് കാണണം. കീറി പറഞ്ഞ തുണിയെടുത്ത് റോഡിൽ നടന്നവളാ. അവളങ്ങ് മിനിഞ്ഞിപ്പോയില്ലോ ആ പെങ്കൊച്ചോ. നീ ഇപ്പൊ എന്തിനാ അവളെ കാണാൻ പോയത്? ഞാൻ പോയതല്ലേ വഴി കണ്ടതാ. മൂന്നുപേരും കൂടെ സിനിമ കാണാനൊരു പോക്ക് പോയി. ഒരൊറ്റ സിനിമ വിടുകയല്ലേ. അവൻ ഓടിക്കത്ത് ഉണ്ടാക്കുന്ന കാശ് മുഴുവൻ അവളും മകളും കൂടെ തീർക്കും. അത് തീർച്ചയാണ്. ലക്ഷ്മി ഉറങ്ങിയ? ഉറങ്ങി. ഇതുവരെ അമ്മാവൻ ഇപ്പൊ വരും ഇപ്പൊ വരുമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പാതിര കഴിഞ്ഞല്ലോ ഇതുവരെ. ജോലിയുണ്ടായിരുന്നു. എന്താ ഉറങ്ങാത്തെ? വരാഞ്ഞത്തെ. ഞങ്ങൾക്ക് വേറെ ആരുമില്ലൊരു തുണ. ഉണ്ടോ? ഇല്ല. എന്താ ഉറങ്ങാത്തെ? വരാഞ്ഞിട്ട്.
അമ്മാവ അമ്മാവ ഞാൻ ജയിച്ചു. ആ നാലാം ക്ലാസ്സിൽ നിന്ന് ഒന്നാമതായിട്ടാ ജയിച്ചത്. ഒന്നാമതായിട്ട് എന്റെ കുഞ്ഞിനെ ഞാൻ ഇംഗ്ലീഷ് പള്ളിക്കൂടത്തിൽ ചേർക്കും. എന്റെ കുഞ്ഞിനെ ഞാൻ ബി എ കാരിയാക്കും. ബി എ കാരി മോളെ ഇംഗ്ലീഷ് പള്ളിക്കൂടത്തിൽ ചേർത്ത്. ഇംഗ്ലീഷ് പഠിപ്പിക്കൊന്നും വേണ്ട, ഇത്രയൊക്കെ പഠിച്ചേച്ചാ മതി. അമ്മയോട് ചോദിച്ചില്ലല്ലോ. മോളെ ഇംഗ്ലീഷ് പള്ളിക്കൂടത്തിൽ ചേർക്കാം, ബി എ വരെ പഠിപ്പിക്കും. മലയാളം പഠിക്കുന്നത് പോലാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്. ഫീസ് കൊടുക്കണം, വില കൂടിയ പുസ്തകങ്ങൾ വാങ്ങിക്കണം, വലിയ വലിയ വീട്ടിലെ പെൺകുട്ടികളെ പോലെ ഒരുങ്ങി നടക്കണം. ഇതിനൊക്കെ പണം എവിടെ നിന്നാണ്? ഒരാള് രക്ഷാ വലിച്ചുണ്ടാക്കുന്ന പണം ഉണ്ടാവും. ഞാനാ രക്ഷ വലിക്കുന്നു. ഞാൻ രക്ഷ വലിച്ചാൽ പണം ഉണ്ടാവും. അവൾക്ക് വേണ്ടിയാ ഞാൻ രക്ഷ വലിക്കുന്നു, അവൾക്ക് വേണ്ടി. അറിയാമോ മോളുക, മുറ്റത്ത മുല്ലയിൽ മുത്തശ്ശി മുല്ലയിൽ മുത്തുപോലെ മണി മുത്തുപോലെ ഇത്തിരി പൂ വിരിഞ്ഞു പണ്ടോരിത്തിരി പൂ വിരിഞ്ഞു. മുറ്റത്ത മുല്ലയിൽ മുത്തശ്ശി മുല്ലയിൽ മുത്തുപോലെ മണി മുത്തുപോലെ ഇത്തിരി നൃത്തം പഠിപ്പിച്ചു പൂക്കാലം. മുത്തണി കിങ്ങണി അറമണി കെട്ടിച്ചു നൃത്തം പഠിപ്പിച്ചു പൂക്കാലം. മുറ്റത്ത മുല്ലയിൽ മുത്തശ്ശി മുല്ലയിൽ മുത്തുപോലെ മണി മുത്തുപോലെ ഇത്തിരി പൂ വിരിഞ്ഞു പണ്ടോരിത്തിരി പൂ വിരിഞ്ഞു. ഒരാള് രക്ഷാ വലിച്ചിട്ട് എന്തെല്ലാം നടത്തണം സാറാമേ. പോരെങ്കിൽ പെണ്ണിപ്പ ഇംഗ്ലീഷ് പള്ളി കൊടുത്തില്ല, അതൊരു ചെലവ് വേറെ. ആ അവളങ്ങ് പഠിച്ചു തെളിയത്തില്ലയോ? എനിക്കും ഉണ്ട് പിള്ളേര്. പള്ളിക്കൂടത്തിൽ പോകുന്നില്ലയോ? പള്ളിക്കൂടത്തിലോ? എന്റെ കർത്താവേ, അങ്ങനൊരു വിചാരം അതുങ്ങളെ തന്തയ്ക്ക് തോന്നിയെങ്കിലല്ലയോ? ഞാനിങ്ങോട്ട് വന്നത് എന്തിനാന്നറിയാമോ? എന്തിനാ?
കല്യാണി, എനിക്കൊരു എട്ടണ തരണം. എട്ടണയോ? നാളെ ഞാൻ ഇങ്ങ് കൊണ്ടുവന്ന് തരാം. അപ്പൊ ഞാൻ വരട്ടെ, നാളെ തന്നെ ഇങ്ങ് കൊണ്ടുവരാം. കേട്ട കല്യാണി, FATHER ഫാദർ, MOTHER മദർ, UNCLE അങ്കിൾ. FATHER ഫാദർ, MOTHER മദർ, UNCLE അങ്കിൾ. ഹായ് അമ്മ, വന്നു. എന്താ കുട്ടി പഠിക്കുന്നത്? വാട്ട് ഇസ് യുവർ നെയിം? എന്ന് വെച്ചാല് അമ്മാവന്റെ പേരെന്താണ്? ഇനിയും കേക്കണോ? ഹു ഇസ് യുവർ ഫാദർ? എന്ന് വെച്ചാല് അമ്മാവന്റെ അച്ഛൻ ആരാണ്? എന്റെ അച്ഛനെ ചോദിച്ചു തുടങ്ങിയ കോന്ന. അങ്കിൾ, അങ്കിൾ അമ്മാവൻ, മദർ അമ്മ. അപ്പോ ഞാൻ അങ്കി. ഒരു ഇംഗ്ലീഷ് പഠിത്തക്കാരി. ഹു ഇസ് യുവർ മദർ? പിന്നെ വിളയില്ലേ കുഞ്ഞ്? നല്ല ഉത്സാഹമായിട്ട് പഠിച്ചു. ആ പഠിച്ചു. ഇതുപോലത്തെ തുണിയുണ്ട്, എനിക്കൊരു ബ്ലൗസ് വേണം. ഇതുപോലത്തെ തുണിയുണ്ട്, ഒരു പാവാടയും വേണം. അമ്മാവ, പെണ്ണ് കൊട്ടുന്ന താളത്തിനൊക്കെ തുള്ളാൻ നിൽക്കുകയാണോ? കണ്ണി കണ്ട തുണിക്കഷണങ്ങളെല്ലാം പെറുകിക്കൊണ്ട് വന്നേച്ചേ. അമ്മ ഒന്നും മിണ്ടാതിരിക്കണേ, ഞാൻ അമ്മോടൊന്നും ചോദിച്ചില്ലല്ലോ. വലിയ വീട്ടിലെ പിള്ളേരെ പോലെ തിരിച്ചുവിട്ടോണ്ട് നടക്കാൻ തന്നെ പൊക്കുമോ? ഒരാള് രാവും പകലും രക്ഷ വലിച്ചു കൊണ്ടുവരുന്ന കാഴ്ച കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാ. പെണ്ണ് കയറി അങ്ങ് ഞെളിയ വല്യോ? അവളെ ഞെളിയണം, അവളുടെ കൂട്ടുകാരികളോടൊപ്പം അവളും സിൽക്കിടണം. പാവാടയും ബ്ലൗസും ഞാൻ തിന്നിട്ടുണ്ട്. ലക്ഷ്മിയുടെ ആഭരണങ്ങളൊന്നും ഇട്ടിട്ട് വരാത്ത എന്താ? ആഭരണങ്ങളോ? ആഭരണങ്ങളെല്ലാം അമ്മ അലമാരിൽ വെച്ച് പൂട്ടിയിരിക്കുകയാണല്ലേ. എന്നും അന്ന് ഇട്ടുകൊണ്ട് വരാൻ അമ്മ സമ്മതിക്കില്ല. എന്റെ അച്ഛൻ പുതിയ കാർ മേടിച്ചു. ലക്ഷ്മിയുടെ വീട്ടിൽ കാറുണ്ടോ? കാർ മേടിച്ചിട്ടില്ല. എന്താണെന്നറിയോ? കാറ് കൊണ്ടുവരാൻ റോഡില്ല. ലക്ഷ്മിയുടെ വീട് രണ്ടു നിലയോ ഒരു നിലയോ? രണ്ടു നിലയാ, പക്ഷെ അങ്ങ് ഉള്ളില്ല. ഒരിടവഴി കൂടെ വേണം എന്റെ വീട്ടിലേക്ക് വരാൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ലക്ഷ്മിയെ കണ്ടല്ലോ. ഞാനും അച്ഛനും കൂടി അമ്പലത്തിൽ നിന്ന് കാറിൽ വരുമ്പോൾ ലക്ഷ്മി ഒരു കുടിലിന്റെ വാതിലേക്ക് നിന്നിരുന്നു. അത് ഞങ്ങളുടെ മുറ്റംതൂപ്പുകാരുടെ വീടാ. അവളോടൊരു കാര്യം പറയാൻ വന്നതായിരുന്നു. ആ തെരുവിന്റെ അപ്പുറത്തുള്ള രണ്ടിലെ കെട്ടിടമാണോ ലക്ഷ്മിയുടെ വീട്? അല്ല, അതിന്റെ അപ്പുറത്താ. മോളെ, തിണ്ണക്കിരിക്കുന്ന വിളക്കിൽ ഇത്തിരി എണ്ണ ഒന്ന് ഒഴിച്ചേരെ. എനിക്കിപ്പോ വയ്യ. അമ്മാവൻ വന്നു. ലക്ഷ്മി എവിടെ? അകത്തുണ്ട്. വേണ്ട, അവൾ പഠിക്കട്ടെ. ചൂടുവെള്ളം എടുത്ത് വെക്കട്ടെ. വരട്ടെ, ഞാനൊന്ന് കിടന്നോട്ടെ. ആഹ്.
മോളെ ലക്ഷ്മി വിളിക്കുന്നു. കുഞ്ഞൊരു പാട്ട് പാട്. എനിക്ക് വായിക്കണം. പാട്ട് പാടിയിട്ട് പുസ്തകം വായിച്ചാൽ മതി. അവളൊരു വായനക്കാരി. വേണ്ട, വായിച്ചില്ലെങ്കിൽ പരീക്ഷയ്ക്ക് തോറ്റു. ഒരു പഠിത്തക്കാരി. നാളെ ഫീസ് കൊടുക്കണം. ഏ, നാളെ? അതെ, നാളെ കൊടുത്തില്ലെങ്കിൽ പിഴ കൊടുക്കണം. പിഴ കൊടുക്കുന്നത് കുറച്ചില്ല. പിഴ കൊടുക്കുന്നത് കുറച്ചില്ല. ഫീസ് നാളെ തന്നെ കൊടുക്കാം. കുഞ്ഞു പോയി പഠിക്കും. വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഓ, ഞാനായിരുന്നു. എനിക്ക് ബോൾജെട്ടിയിലും തീവണ്ടി ഓഫീസിലൊക്കെ ഒന്ന് പോണം. നേരം വെളുത്തില്ലല്ലോ, ഒന്നുകൂടെ ഉറങ്ങിയിട്ട് പോയാൽ മതി. പോരാ, നിന്റെ ലക്ഷ്മിക്ക് ഫീസ് കൊടുക്കേണ്ട ദിവസം എന്റെ കയ്യിൽ ഒരു കാശ് പോലും ഇല്ല. ചായ കുടിക്കാൻ നേരമല്ലടോ. എനിക്ക് ഒരു രൂപ കൂടെ വേണം. നിനക്ക് രൂപ ഞാൻ തരാം. തന്റെ രൂപ ആർക്ക് വേണം? എടാ, ഇത് എന്റെ രൂപയല്ല, നിന്റെ രൂപ തന്നെ. നീ ഒന്ന് ഏൽപ്പിച്ചിരുന്നില്ല, അത് ഇനിയും ഒന്ന് രണ്ടു മൂന്ന് രൂപ അങ്ങോട്ട് തരാം. ആണോ? ആ, എന്നാ ഇങ്ങോട്ട് എടുക്കാം. ചായ കുടിച്ചിട്ട്. ചായ കുടിക്കാൻ നേരമല്ല, ഇത് പള്ളിക്കൂടത്തിൽ ഫീസ് കൊടുക്കാനുള്ളതാ. ഫീസാ? ലക്ഷ്മിയുടെ സന്തോഷം നിലനിൽക്കാനാണ്. എന്റെ ലക്ഷ്മി എവിടെയാണോ പഠിക്കുന്നത്? എന്റെ ലക്ഷ്മി ഇഷ്ടാവത്തിന്റെ അർത്ഥം പറയും. വീട്ട പറയും. എന്റെ ലക്ഷ്മി എവിടെയാണോ ഉള്ളത്? എന്റെ ലക്ഷ്മിയാ? ഇല്ലല്ലോ. Then I am to choose who is to come and see it first. Mother said I might, but it had been arranged. Lakshmi! Enna avarde? Chi, enna avarde? Vida. Na Lakshmi. Fees. Lakshmi, daram. Ayalo rakshakanana sir. ഞാനിന്ന് ഫീസ് കൊണ്ടുവരാൻ മറന്നു പോയത് കൊണ്ട് വീട്ടിൽ നിന്ന് ഫീസ് കൊടുത്തു വെച്ചാണ് സർ. അമ്മേ, അമ്മേ, ഇവിടെ വരൂ. എന്താടി? അമ്മേ, ഒരു പുതിയ സിനിമ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പഠിക്കാനുള്ള കഥയാണത്. നാളെ എനിക്ക് ഒന്ന് കാണാൻ പോണം. എന്തിനാ എന്നോട് പറയുന്നത്? പിന്നെ ഞാൻ ആരോട് പറയും? പറയാനോട് പറയണം. ആരോടാ പറയേണ്ടത്? നീ ആരോടാ പറയാനുള്ളത്? ആരാ നിന്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്നത്? അമ്മാവനോട് ഞാൻ ഇനി ഒന്നും പറയില്ല. അമ്മാവന്റെ കൂടെ ഞാൻ ഇനി എങ്ങും പോവുകയുമില്ല. അതെന്താടി? വല്ലവരും കണ്ടാൽ കുറച്ചിലാണ്. ഒരു രക്ഷാക്കാരന്റെ കൂടെ. എന്താടി, എന്താടി നീ പറഞ്ഞത്? രക്ഷാക്കാരനോട് നീ ഒന്നും പറയത്തില്ലേ? രക്ഷാക്കാരന്റെ കൂടെ നീ ഒന്നും പോകത്തില്ലേ? നിനക്ക് കുറച്ചില്ലേ? അടി, നന്ദി കേട്ടോ നായ. ഇതെന്ന് തുടങ്ങിയേ? അവളുടെ പഠിത്തം അങ്ങ് നിർത്തിയേ. അവൾ ഇനി പഠിക്കണ്ട. അവളോട് പള്ളിക്കൂടത്തിൽ പോവുകയും വേണ്ട.
അവൾ പള്ളി കൊടുത്ത് പോയാലെന്താ, പഠിച്ചാലെന്താ? ഇംഗ്ലീഷ് പഠിച്ച് പഠിച്ച് പെണ്ണങ്ങ് ഞെളിഞ്ഞു പോയി. അവൾ തലമുറ നെണ്ണ തേക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൾ കൊച്ചുകുട്ടിയല്ലേ, അവൾ പറയുന്നത് അത്ര കാര്യമാകുന്നു. പണം തരാ മുതലാളി, ഞാനല്ലേ ഇരിക്കുന്നത്. കണ്ണാട്ടെ അല്ല മുതലാളിക്കണ്ട മുതലാളി. അയ്യേ സാധ്യമല്ല തോമ, എനിക്ക് എന്റെ കാശാണ് വലുത്, മുതൽ വേണേ ഇവിടെ നിന്നോട്ടെ, പലിശയാണ് എനിക്ക് പ്രധാനം. ആ തന്റെ പെമ്പിളെന്നെ അവമാനിച്ചു, സഹിക്കില്ല. എന്റെ പൊന്നും മുതലാളി, രണ്ടു ദിവസം കൂടെ ഒന്ന് ക്ഷമിക്കെ, ഞാൻ മുതലാളിയുടെ പണവും പലിശയും തന്ന് തീർത്തോളാം. സാധ്യമല്ല. അത് ഞാനൊരു വേല വെച്ചിരിക്കുക മുതലാളി, ഞാൻ ഈ വസ്തു ഒന്ന് വിൽക്കാനുള്ള പ്ലാൻ ഇട്ടിരിക്കുക. ഇതിനെ പാട്ടത്തിന് കൊടുക്കാൻ പോലും സമ്മതിക്കില്ല, പിന്നെ ആണ് വസ്തു വിൽക്കുന്നത്. ആ എന്നാ അങ്ങനെയല്ല, ഈ വസ്തു ഞാൻ വിൽക്കും. ആ എന്റെ പെമ്പിളിക്ക് ലോകത്തിൽ ഒരൊറ്റ കാര്യമേ ഭയമുള്ളൂ. എന്താണ്? തൂങ്ങിച്ചാകുക എന്ന് പറയുന്ന കേട്ടാൽ അവളെ കൊണ്ട് എന്തും സാധിപ്പിക്കാം. ഞാനേ ഒരുത്തനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ വന്ന് ഈ പ്ലാവ് കയറിയിരിക്കും, തൂങ്ങിച്ചാകാനുള്ള ഭാവന ഭാവിക്കും, ഞാൻ അവളെ വിളിച്ചുകൊണ്ടൊന്ന് കാണിക്കും, ഇറങ്ങണാന്ന് പറയും. അപ്പോൾ അവൻ പറയും ആധാരത്തിൽ ഒപ്പിടാൻ പറയും, ഒപ്പിടും. രൂപയും മേടിക്ക്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം, എന്നല്ലെങ്കിൽ എന്റെ കാശ് എനിക്ക് കിട്ടുമല്ലോ. എന്റെ മുതലാളി അവനോട് പറഞ്ഞു പോയല്ലോ, എങ്ങനെ വാക്ക് മാറി നീ പറയുന്നു? അയ്യോ അതൊക്കത്തില്ല തോമ, എന്നോട് എത്രയോ പ്രാവശ്യം വാക്ക് മാറി, ഇനി അവനോട് രണ്ടു പ്രാവശ്യം മാറി, ഞാൻ പോയി കയറി എടുത്തോണ്ടിരാ. അവൻ വരുന്നതിന് മുമ്പ് എന്നതാറിയാനോട് പറഞ്ഞത്? നീ ഒന്ന് ചുമ്മാടി, വേഗം വരണം. ആ കൊള്ളാം കൊള്ളാം, അവളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചോ, താഴെ ഇറങ്ങാവുള്ളൂ. ആ ഞാൻ ചെന്ന് അവളെ വിളിച്ചോണ്ട് വരണ്ടാ. അവള് വരുന്നത് കേട്ടോ, റെഡി റെഡി. ഇത് എന്റെ അങ്ങനെ ഇവ നാലാമത്തെ പ്രാവശ്യം മീശ രണ്ടുപേർക്ക് തൂങ്ങിച്ചാവല്ലോ, ഞങ്ങളുടെ പ്ലാവയിൽ എന്തിനാ വന്നത്? അങ്ങനെ പിന്നെ എപ്പോഴെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇവിടെ ഇരുന്ന് പിന്നെ വന്ന് തൂങ്ങിച്ചാകും. സാറാമ്മ ഇപ്പൊ എന്റെ ബുദ്ധി എങ്ങനെ ഇരിക്കുന്നു? എന്റെ കർത്താവേ, ഇത് ഞാൻ ആരാ? ഇത് മുഴുവൻ ബുദ്ധിയല്ലയോ. നല്ലതുപോലെ പനിക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി കാർമെല്ലാം തിളപ്പിച്ചോണ്ട് വരാം. പിന്നെ അവൾ ഉറങ്ങിയോ? ഇല്ല മോളെ, ദേ അമ്മാവൻ വിളിക്കുന്നടി. കുഞ്ഞെ കുഞ്ഞിഞ്ഞു വാ. അല്ല
എനിക്ക് വേണ്ട, എനിക്ക് പനിയുണ്ട്, അത് അവൾക്ക് പകരണ്ട. നീ പോയി ചൂടുവെള്ളം കൊണ്ട കുഞ്ഞുണ്ടാ ഉറങ്ങാത്ത. ഉറക്കം ഇളയ്ക്കരുത്, എന്താ കുഞ്ഞ് പോയി ഉറങ്ങിയില്ലേ? എന്താ വല്ലതും പറയാനുണ്ടാവും? ഞാൻ എനിക്കൊരു കശുവ സാരി വേണം. എന്താ വേണം? കശുവ സാരി വേണം, സ്കൂളിൽ ആനിവേഴ്സറിക്ക് കൊടുത്തിട്ട് പോകണം. ആനിവേഴ്സറിന് വെച്ചാ വാർഷിക സമ്മേളനം, യോഗവും മറ്റും ഉണ്ട്, വലിയ ആളുകളെല്ലാം വരും. ഞാനൊരു പാട്ട് പാടണം. എന്നാ കുഞ്ഞ്, എന്നാ? മറ്റന്നാളാണ്, നാളെ തന്നെ കിട്ടണ സാരി. നാളെ കസവ് സാരി വേണല്ലേ? ആ കൊണ്ടുതരാം. എന്തിനാ? ലക്ഷ്മിക്ക് ഒരു കസവ സാരി വേണമെന്ന്. കസവ സാരിയോ? അവൾക്കിപ്പോ എന്തിനാ കസവ സാരി? അവിടെ പള്ളിക്കൂടത്തിൽ എന്തോന്നാണ് പോലും അതിനൊടുത്തോണ്ട് പോവാ. വേണ്ട വേണ്ട, കസവ സാരി ഇല്ലാതെ ഒന്ന് പോയേച്ചാൽ മതി. പറയുന്നതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടല്ലേ പിന്നെയും പിന്നെ ഓരോന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നത്? കേട്ടാലെന്താ? അവളുടെ മനസ്സ് വേദനിച്ചുപടി. മറ്റുള്ളവരുടെ മനസ്സുറുകുന്നതോ മറ്റുള്ളവരുടെ ദേഹം പൊടിയുന്നോ ഒന്നും അവൾക്ക് അറിയണ്ടല്ലോ. എന്നോടല്ലാതെ പിന്നെ ആരോട് അവൾ ചോദിക്കാൻ? അവൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഈ പണിയെടുക്കുന്നേ? അവൾ നേരം വിളക്കുന്നതിന് മുമ്പ് അവിടെ പോവാ. ഈ പനിയും വെച്ചോണ്ട് ഇന്ന് രക്ഷാവലിക്കാൻ പോവണ്ട. പോലോടി, കുറച്ച് കാശ് ഉണ്ടാക്കണം എനിക്ക്. എന്തിനാ കാശ്? എന്റെ കയ്യിൽ എന്തുണ്ട്? എന്റെ കയ്യിൽ കുറച്ച് രൂപ ഇരിപ്പുണ്ട്. രൂപയോ? എങ്ങനെയാ വെച്ചിരിക്കുന്നേ? മരുന്ന് വാങ്ങിക്കോ. എന്നും ഇങ്ങനെ പനിച്ചും ചുമച്ചു കഴിഞ്ഞാ മതിയോ? വൈദ്യരെ കണ്ട് മരുന്ന് വാങ്ങിക്കോ. ഈ പനിയും കുറേ താനേ അങ്ങ് മാറിക്കൊള്ളു. നീ പോയി അങ്ങ് എടുത്തോണ്ടോ. ബാക്കിക്ക് എന്ത് ചെയ്യാനാ? ബാക്കി ബാക്കി ഞാൻ ഉണ്ടാക്കൂടി. ഞാൻ ഉണ്ടാക്കാം, ബാക്കി ഞാൻ ഉണ്ടാക്കാം. കണ്ടോ
മനസ്സിലായ? വന്നിരണ. എന്ത് വേണം? നല്ല കടുപ്പത്തിലൊരു ചായ വേണം. രണ്ട് വട. എനിക്കൊരു കശുവസാരി വേണം. സാരി കൊണ്ടുവന്നോ. അമ്മേന്റെ വളരെ ഗൗരവത്തിൽ ഇല്ലടി, കുറെ സന്തോഷമായിട്ടിരിക്കാം. നിന്റെ ഓരോ കാര്യങ്ങൾ കാണുമ്പോ. എന്താ സാരിയുടെ കാര്യം ചോദിച്ചു തെറ്റായിപ്പോയോ? ഇല്ല, ശരിയായിപ്പോയി. ഞാൻ എന്തോ ചെയ്തു? നീ ഒന്നും ചെയ്തില്ലയോ. ഒരു മനുഷ്യൻ രാവകലില്ലാതെ കഷ്ടപ്പെട്ട് പണിയെടുക്കും ആ ശരീരം. ദൈവമേ, ഞാൻ എന്ത് ചെയ്തു എന്ന് അമ്മ പറയുന്നത്? ഇതിൽ കവി എന്തോ ചെയ്യാനാടി. നിനക്കിപ്പോ കസവുകാരി ചാർത്തണമല്ലയോ. പനിച്ചും ചുമച്ചും കിടക്കുന്ന ആ മനുഷ്യൻ ഇന്നലെ അനുഭവിച്ച വേദന എനിക്കേ അറിയത്തുള്ളടി. ദൈവമേ, അപ്പോഴപ്പോഴൊന്നും രണ്ടും കാശ് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു ആ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ. അതും കൊണ്ടാടി പോയിരിക്കുന്നത് നിന കുറുവശി ചമയാനുള്ള സാരി വാങ്ങിക്കാൻ. ലക്ഷ്മി, ഈ വാർഷിക സമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പണ്ഡിതനും കലാരസികനുമായ ശ്രീ ഗോപിനാഥനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന ശ്രീ ഗോപിക്ക് ഈ സമ്മേളന ഭാരവാഹികൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. പരിപാടിയിലെ അടുത്ത ഇനം ലളിതഗാനം. കുമാരി ലക്ഷ്മി. ആ കവി പാഠിക ഞാൻ
എനിക്ക് സമ്മാനം കിട്ടിയതാ. സമ്മാനം ആരുതെന്ന്? ഗോപി. ഗോപിയോ? അതാര? ഒരു വലിയ വീട്ടിലെയാ, വലിയ പരീക്ഷകളൊക്കെ പാസ്സായിട്ടുണ്ട്. പ്രായമുള്ള ആളാണോ? അല്ല, ചെറുപ്പക്കാരനാണ്. പപ്പുവിന്റെ ലക്ഷ്മിയുടെ പാട്ട് അങ്ങ് കേറിക്കൊണ്ടിരിക്കുക. നഗരപത്രത്തിൽ വന്നിട്ടുണ്ട്. പള്ളിക്കൂടത്തിലെ കയ്യടിയും സമ്മാനം കൊടുക്കും ഒക്കെ എന്തൊരു ബഹളമായിരുന്നറിയാവോ? പപ്പു ഭാഗ്യവാനാ, കഷ്ടപ്പെട്ടതിന് ഫലമുണ്ടായി. ഇനി അവള് സിനിമയിലൊക്കെ പോയി പണമൊക്കെ സമ്പാദിച്ച് പേരും പ്രതാപമൊക്കെ കിട്ടിയല്ലേ. ആ നമുക്കുണ്ട് രണ്ടുമൂന്ന് പുഴുക്കൾ, അതുങ്ങള് വാ വിളിക്കുന്ന കേട്ടാൽ ഈ പുതുമഴയ്ക്ക് തവള കരിയല്ലോ. പപ്പുവേ, ഞാൻ പറയുന്നതുകൊണ്ട് നീ ഒന്നും പരിഭവിക്കരുത്. നിന്റെ ഈ ചുമ കൊള്ളിയല്ല. മൂന്ന് പറഞ്ഞാ ഇത് ചുമ്മാ ചുമയൊന്നും അല്ല, അക്ഷയം. അക്ഷയം നല്ലതുപോലെ ചികിത്സിക്കണം. ചികിത്സ കുട്ട, ഞാൻ പറഞ്ഞത് അവന് രസിച്ചില്ല. ഏതായാലും അവന്റെ പറക്കല് തീർന്നു. അതെ അതെ, വണ്ടി കയ്യിലെടുത്താ വാളം പോകുന്ന പോലെ അല്ലയോ ഓടിയിരുന്നെ, നിലം തൊടാതെ. ആമയും മൊയിലും പോലെ മൊയിലിതായി ഓടി ഓടി കുഴഞ്ഞു ദേ കിടക്കുന്നു. ആമ ഇപ്പോഴും ദേ എഴഞ്ഞഴഞ്ഞഴഞ്ഞ് അങ്ങനെ നടക്കുന്നു. നമുക്ക് അങ്ങനെ എഴഞ്ഞാമ ഇവിടെ മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണ്, പേടിക്കണ്ട. വിജയുടെ അമ്മ എവിടെ? അമ്മ അമ്മാന്റെ വീട്ടിൽ പോയിരിക്കാണ്, അടുത്ത ആഴ്ചയെ വരൂ. പിന്നെ ചേട്ടൻ സ്ഥലത്തില്ല. എവിടെ പോയി? ദൂരെയൊന്നുമല്ല, ഇപ്പൊ വീട്ടിലില്ലെന്ന് ചുരുക്കം. ശരി ഇരിക്കോ, ഞാൻ ഇപ്പൊ വരാം. ലക്ഷ്മി, ചേട്ടൻ വന്നോ?
ഇരിക്കും ലക്ഷ്മി. ഞാൻ പോകുന്നു. വലിയ നാണം കുടുങ്ങിയ ചേട്ടാ, ഞാൻ എത്ര നിർബന്ധിച്ചിട്ടാ ലക്ഷ്മി വേണമെന്ന് അറിയാമോ? ഞാൻ വന്നുകൊണ്ടാണോ? എങ്കിൽ ഞാൻ പോയേക്കാം, രണ്ടുപേരോട് സംസാരിക്കണം. നേരം വൈകിയ അമ്മാവൻ ദേഷ്യപ്പെടുമോ? അല്ല അമ്മ, അമ്മയോട് ഞാൻ പറഞ്ഞോളാം ഇവിടെ ആയിരുന്നു എന്ന്. അമ്മാവനോട് ഞാനും പറഞ്ഞുകൊള്ളാം, കുഴപ്പം തീർന്നല്ലോ. ഒരു ദിവസമെങ്കിലും ലക്ഷ്മി എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചില്ലല്ലോ. ഇരിക്കട്ടെ. ക്ഷണിക്കാതിരുന്നത് ഒരു കുറ്റമാണെന്ന് പറഞ്ഞുകൂടി? കാരണം ക്ഷണിച്ചേ ഞാൻ വരൂ എന്ന് നീ കരുതുന്നു, ക്ഷണിച്ചിട്ട് വേണോ വരാൻ എന്ന് ലക്ഷ്മി. തങ്ങളിൽ മനസ്സിലാക്കുമ്പോൾ തെറ്റായ ധാരണകളൊക്കെ മാറിക്കൊള്ളും. ചായ കുടിച്ച് സംസാരിക്കും അറിയുമോ? അറിയാം. അദ്ദേഹത്തെ അറിയാത്ത ആളുകളില്ല. നല്ലതല്ല, വലിയമ്മമാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് മാത്രം പാവങ്ങളോട് പുച്ഛം. എന്താ? അദ്ദേഹം ലക്ഷ്മിക്ക് ഒരു മോതിരം കൊടുത്തു. എന്തിന്? അവളുടെ പാട്ടിന് സമ്മാനം കൊടുത്തതാണെന്ന് പറഞ്ഞു. ആ പേര് പറയുമ്പോ അവളുടെ മുഖത്തൊരു ഭാവം. അപ്പോൾ സ്നേഹം ത്യാഗമാണോ? അതെ, പക്ഷേ സ്വാർത്ഥത നേടിക്കരുത്. അത്തരം സ്നേഹം ത്യാഗമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ലക്ഷ്മിയുടെ അമ്മാവന്റെ ജീവിതം ഒരു പാഠമാണെന്ന്. ചേട്ടൻ എപ്പോഴും പറയും ലക്ഷ്മിയുടെ അമ്മാവനെ കുറിച്ച്, എത്ര പറഞ്ഞാലും ചേട്ടനെ മതി വരില്ല. ആ ജീവിതത്തെ കുറിച്ച് ഞാൻ അറിയാനും മനസ്സിലാക്കാനും തുടങ്ങിയത് ഇന്നും ഇന്നലെയും അല്ല വിജയ്. ജാതിയോ മതമോ പണമോ പദവിയോ അല്ല ഞാൻ മാനിക്കുന്നത്. ആ ജീവിതത്തിന്റെ മുമ്പിൽ ഞാൻ വെറും പുൽക്കൊടിയാണ്. എടി, പള്ളിക്കൂടം വിട്ടിട്ട് നീ ഇതുവരെ എവിടെയായിരുന്നു? ആരുടെ കാറിലാടി ഇവിടെ വന്നിറങ്ങിയത്? വിജയയുടെ വീട്ടിലേക്ക് പോയിരുന്നു. ഏത് വിജയ? എന്റെ കൂട്ടുകാരി. അമ്മേ, അദ്ദേഹം അമ്മാമനറിയും. അമ്മാമനോട് വലിയ ബഹുമാനമാ. എല്ലാ ചരിത്രങ്ങളും അങ്ങോട്ട് എന്നോട് പറഞ്ഞു. ആര് പറഞ്ഞു? അദ്ദേഹം ഗോപി. ആഹാ, അപ്പൊ നിങ്ങൾ തമ്മിൽ വർത്തമാനം പറയാറുണ്ടല്ലേ? കണ്ടിറങ്ങി നടക്കാനാണോ പെണ്ണിനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അയച്ചത്? അവള് പള്ളിക്കൂടത്തിൽ നിന്ന് വന്നത് ഇപ്പോഴാണ്. പള്ളിക്കൂടത്തിന്റെ ആഘോഷം കഴിഞ്ഞത് പിന്നെ അവൾ പള്ളിക്കൂടത്തിൽ നിന്ന് വരുന്നത് സന്ധ്യയാകുമ്പോഴാണ്. എന്താ അതിന് കാരണം? ചോദിക്കുമ്പോഴൊക്കെ അവള് കള്ളമായി പറയാറുണ്ട്. അവൾക്കിപ്പം ചൂടുവെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് കൊണ്ടുവാ. എവിടെ പോയിരുന്നു? ഗോപിയുടെ സഹോദരി ഒന്നിച്ച അവരുടെ വീട്ടിലേക്ക് പോയത്. അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ? അദ്ദേഹം അമ്മാവനെ അറിയോ? അമ്മാവനോട് വലിയ ബഹുമാനമാ. ഇവിടെ വന്ന് അമ്മാവനെ കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹം വലിയവന, നല്ലവന. പക്ഷേ കുഞ്ഞവിടെ പോകരുത്. ഈ മരുന്ന് കുടിച്ചാ ദീനം മാറും എനിക്കറിയാം. എന്റെ രോഗം എന്താണെന്ന് എനിക്കേ അറിയാം. ഈ രോഗത്തിന് ഒരേ ഒരു മരുന്നേ ഉള്ളൂ. അതെന്ത് മരുന്ന് പറയാം? ഓ
എന്റെ ക്ഷീണം മാറും, മരുന്ന് പിടിക്കാതെ മാറും. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഞാൻ വല്ല കൂലിപ്പണിക്കും പോട്ടെ? അത്രത്തോളം ആയിട്ടില്ല. അമ്മേ, പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കണം. ഫീസ് കൊടുക്കാൻ പണം എവിടുന്നാ? എന്താ വഴി? എന്ത് വഴിയാ? അങ്ങാരി പനിച്ചും ചുമച്ചും കിടക്കുകയാണ്. അമ്മാവനോട് പറയണ്ട, അമ്മാവൻ വിഷമിക്കും. ഫീസ് കൊടുക്കാതിരുന്നാൽ പരീക്ഷയ്ക്ക് എഴുതണ്ട. അമ്മാവനെ രക്ഷ വിളിക്ക അയക്കരുത്. പോകണ്ട, ഇന്ന് പോകണ്ട. അമ്മാവന് ഇനി രക്ഷ വിളിക്കരുത്. പോകണ്ട, വഴിയിലെങ്ങാനും വീട്. എനിക്ക് വേണ്ടി അമ്മാവന്റെ ജീവിതം തുലച്ചു എന്റെ മോളെ. അമ്മേ, ഞാൻ അറിഞ്ഞില്ല. എന്റെ അമ്മാവൻ അറിയാൻ എനിക്ക് അദ്ദേഹത്തിന്റെ സഹായം വേണ്ടി വന്നു. എന്റെ അമ്മാവൻ വലിയവനാണമ്മേ, വലിയവനാ. ഈശ, എന്റെ മോൾക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയില്ല. സന്തോഷം. പക്ഷേ ആ 5 രൂപ തുടങ്ങിതാ, നിനക്ക് ഒരു ദോഷവും വരാൻ പോണില്ല. ഞാൻ വരട്ടെ? സന്തോഷം, പോയിട്ട് വാ. പപ്പു, നിനക്ക് ആർക്കൂടി ഒരു ആശ്രയം ഈ റിക്ഷയെ ഉണ്ടായിരുന്നുള്ളൂ, അതും പോയി. ഇനിയോ പപ്പു? ഇനിയോ? പപ്പു, നീ കൂടെ കൂടെ ഇങ്ങോട്ടൊക്കെ വരണേ, വരണേ പപ്പു. പ്രേക്ഷ, അത്
അത് വിറ്റു. റിക്ഷ വിറ്റാലേ പറ്റൂ. ഇനി എന്ത് ചെയ്യും? വിറ്റാലും ഇല്ലേലും ഇനി റിക്ഷ വലിക്കാൻ എനിക്ക് ശക്തിയില്ല. എന്റെ അമ്മാവൻ റിക്ഷ വലിക്കണ്ട. എന്റെ അമ്മാവൻ ഇനി വിശ്രമിക്കണം. വിശ്രമം? അതെ, 10-11 കൊല്ലം എനിക്ക് വേണ്ടി എന്റെ അമ്മാവൻ റിക്ഷ വലിച്ചു. എനിക്ക് ഫീസ് കൊടുക്കാൻ വേണ്ടി ആ റിക്ഷ വിൽക്കുകയും ചെയ്തു. എന്റെ അമ്മാവൻ ഇനി ജോലി ചെയ്യാൻ ഇനി വിശ്രമിക്കണേ എന്റെ അമ്മാവൻ. കുഞ്ഞെ, ജീവിതം വിശ്രമിക്കാനുള്ളതല്ല, അവസാനമാണ് വിശ്രമം. അതാണ് മരണം. പത്ത് 11 കൊല്ലം മുമ്പ് ഈ കൈയാണ് അമ്മാവ എന്നെ ഓടയിൽ നിന്ന് പൊറ്റെടുത്തത്. ഈ കൈയാണ് ഇന്ന് എനിക്ക് ചോറ് വേണം. ഞങ്ങൾക്ക് ചോറില്ല. കുഞ്ഞെ, നാളെ ഫീസ് കൊടുക്കണം. ബാക്കിയുള്ളത് സൂക്ഷിച്ചു വെച്ച് കുഞ്ഞിന് ആവശ്യമുള്ളത് വാങ്ങിച്ചോണ്. കുഞ്ഞിന് വിളിച്ചു വന്നു. കുഞ്ഞ് എത്ര ദിവസമായി? എന്താണ് എനിക്ക് ഇത്ര വിശപ്പ് തോന്നണം? ഉണ്ട്. ലക്ഷ്മി, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താ പ്രതീക്ഷിക്കാഞ്ഞത്? ഇവിടെ നിങ്ങളുടെ ഈ കുടിലിൽ വരുമെന്ന്. ഞാനിവിടെ വരുന്നത് ആദ്യമല്ലല്ലോ. മുൻപ് വന്നിരുന്നോ? എപ്പോൾ? എന്നെ ദുഃഖത്തിന്റെ ആഴത്തിലേക്കും ആനന്ദത്തിന്റെ അത്യുച്ചത്തിലേക്കും ഉയർത്തിയ അരങ്ങം ഞാൻ കണ്ടു. ആ, അതിരിക്കട്ടെ. ലക്ഷ്മിയുടെ അമ്മയും അമ്മാവനും ഇവിടെ. അമ്മേ, അമ്മേ. എന്താ മോളെ? നമസ്കാരം. ആരാ മോളെ? ഞാൻ പാട്ട് പാടിയതിന് എനിക്ക് മോദരം സമ്മാനിച്ച ആളാണ്. അമ്മയും അമ്മാവനെയും കാണാൻ വന്നതാ. ആ മോള, കസേര എടുത്തോണ്ട് വരാം. അദ്ദേഹം ഇല്ലേ ഇവിടെ? ആരാ? ലക്ഷ്മിയുടെ അമ്മാവനോ? അതെ. പുറത്തേക്ക് പോയിരിക്കുക. ഇനിമേൽ അദ്ദേഹത്തെ വെളിയിലെങ്ങും വിടരുത്. ഇനി ജോലി ചെയ്താൽ അദ്ദേഹം മരിച്ചു പോകും. ആരെയും അനുസരിക്കുന്ന ആളല്ല. അതെ, ഞാനിവിടെ വന്നിരുന്നെന്നും അദ്ദേഹത്തെ കാണാൻ ഇനിയും വരുമെന്നും അദ്ദേഹത്തിനോട് പറയാമോ? പറയാം. ലക്ഷ്മിക്ക് മോതിരം സമ്മാനിച്ച ആള് വന്നിരുന്നല്ലയോ പറയേണ്ടത്? മോതിരം സമ്മാനിച്ചതിന് പകരമായി ഒരു സമ്മാനം വാങ്ങാനാണ് വന്നതെന്ന് അദ്ദേഹത്തിനോട് പറയണം. സമ്മാനം തരാൻ ഞങ്ങൾക്ക് കഴിവുണ്ടോ? ഞങ്ങൾ പാവങ്ങളല്ലേ. വിലമതിക്കാൻ കഴിയാത്തൊരു സമ്മാനം എനിക്ക് തരാൻ നിങ്ങൾക്ക് കഴിയും. ലക്ഷ്മിയെ അധികാരപ്പെട്ടയാളെ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചോളാം. അമ്മയ്ക്ക് സമ്മതമാണോ?
അവർക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. അപ്പോ ഞാൻ ഇറങ്ങട്ടെ? വരുമ്പോ ഞാൻ പറയാം. എന്റെ മോടെ ഭാഗ്യമാ. അല്ലമ്മേ, എന്റെ അമ്മാമന്റെ പ്രയത്നമാണ്, എന്റെ അമ്മാമന്റെ സ്നേഹവും ത്യാഗവുമാണ്. അതെന്റെ മോടെ ഭാഗ്യമാ. വേണ്ട വേണ്ട, എഴുന്നേൽക്കണ്ട. ലക്ഷ്മി മോള് കസേരത്തോണ്ടാവും. വേണ്ട, ഞാനിവിടെ ഇരുന്നു കൊള്ളാം. ഞാൻ ഇവിടെ വന്നിരുന്നു. ഞാൻ അറിഞ്ഞു ലക്ഷ്മിയെ എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അവൾ ദരിദ്രയാണ്, ഞാൻ ധനികനുമാണ്. അവൾ സുഖിക്കണമെന്ന എന്റെ ആഗ്രഹം. ലക്ഷ്മി മാത്രം സുഖിച്ചാൽ പോരാ, പിന്നെ അവളുടെ സുഖത്തിന് വേണ്ടി പാടുപെട്ടവർ അവളുടെ അമ്മാവനും അമ്മയും. അവളുടെ അമ്മാവൻ ഞാനാ. അവിടെ നിന്ന് വിശ്രമിക്കണം, ഇനി ദുഃഖിക്കരുത്. വിശ്രമം? എനിക്ക് വിശ്രമിക്കാനുള്ള സമയം അടുത്തടുത്ത് വരിക. സുഖക്കേടിന് കാര്യമായി ചികിത്സിക്കണം. എന്റെ സുഖക്കേടിന്റെ കാര്യം കളയണം, എന്റെ രോഗം ചികിത്സിക്കാതെ ഭേദമായിക്കോളും. എന്റെ ലക്ഷ്മിയെ അവിടത്തേക്ക് സമ്മതമാണെങ്കിൽ നാളെ തന്നെ വിവാഹം നടത്താൻ എനിക്ക് സമ്മതമാണ്. എനിക്ക് സമ്മതമാണ്, പക്ഷേ അവൾ പരീക്ഷയ്ക്ക് ഫീസ് അടച്ചിരിക്കുക. എന്റെ റിക്ഷ വിറ്റാണ് പരീക്ഷയ്ക്ക് ഫീസ് അടച്ചത്. പരീക്ഷ കഴിഞ്ഞു മതി, അത് മതി. എന്റെ ലക്ഷ്മി, അവൾക്ക് വേണ്ടിയാ ഞാൻ ജോലി ചെയ്തത്, അവൾക്ക് വേണ്ടിയാ ഞാൻ ജീവിച്ചത്. അമ്മ, ആ സ്നേഹവും ത്യാഗവും വിടുവിനെ വിട. ഇതാ, എന്താണ് ഇത്? മേടിച്ചാൽ എഴുത്താണ്. എനിക്കോ? ഇതെന്തിനാ? എന്റെ വിനീതമായ സംഭാവന, ഇത് സ്വീകരിച്ചാൽ. സംഭാവന, സംഭാവന, സംഭാവന. വേല ചെയ്തും കൂലി മേടിച്ചും ശീലിച്ചിട്ടുള്ള കൈയാണിത്. സംഭാവന മേടിക്കാൻ ഈ കൈക്ക് ശീലമില്ല എങ്കിൽ ലക്ഷ്മിയുടെ പേരിൽ ഇത് സ്വീകരിക്കണം. ഇതെടുത്തോണ്ട് പോണം. കുഞ്ഞെ, പരിഭവിക്കരുത്, വ്യസനിക്കരുത്. അമ്മാവ, അമ്മാവിനെ ഞാൻ അറിയുന്നു. പരാന്നത്തിന്റെ സ്പർശനം ഏൽക്കാത്ത വയറാണിത്. ആരുടെ മുമ്പിലും കുടുങ്ങിയിട്ടില്ലാത്ത തലയാണിത്. ഞാൻ ഇറങ്ങട്ടെ. ഞാൻ ജയിച്ചു അമ്മാവ്, ജയിച്ചു. ഞാൻ ജയിച്ചത് അമ്മാവിന് സന്തോഷമില്ലേ? ഉണ്ട് കുഞ്ഞെ, ഉണ്ട്. പിന്നെ എന്താ അമ്മാവിന്റെ മുഖത്തൊരു വ്യസനഭാവം കാണുന്നത്? വ്യസനഭാവം? വ്യസനമൊന്നുമില്ല. പക്ഷേല് ഞാനിനി ആർക്കു വേണ്ടി ജോലി ചെയ്യും? എന്റെ അമ്മാവൻ, എന്റെ അമ്മാവൻ ഇനി ആർക്കു വേണ്ടി ജോലി ചെയ്യരുത്. എന്റെ അമ്മാവന് ജോലി ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മാവന്റെ പ്രയത്ന ബലമാണ് ഞാൻ. ഞാൻ അമ്മാവന്റെ ഇതാണ്, അമ്മാവൻ എന്റെ ഇതാണ്. ഞാൻ എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു.
എന്റെ കുഞ്ഞ്. എന്നും ഞാൻ അമ്മാവന്റെ കുഞ്ഞാണ്. ഇനി എന്റെ അമ്മാവൻ കയറി വിളിക്കാനും വിളിക്കാനും നടക്കരുത്. അദ്ദേഹം പറഞ്ഞു അമ്മാവനെ പുറത്തു വിടരുതെന്ന്, ഒരു നല്ല ഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിക്കണമെന്നും പറഞ്ഞു. കുഞ്ഞേ, ഈ ദീനത്തിന് ചികിത്സയില്ല. കുഞ്ഞേ വേണ്ട, എന്റെ അമ്മാവൻ ഇനി ജോലി ചെയ്യണ്ട. വിട, ജോലി ചെയ്ത് ശീലിച്ച കൈയാണ് കുഞ്ഞേ ഇത്. നീപ്പോ പോകുന്നേ. ചുമയും പനിയായിട്ട് ഇതെന്ന് ചെയ്യുക. ഞാൻ കറക്കു തരാം. ദേഹം അനങ്ങിയാൽ ദീനം കൂടും. ദീനം കൂടും അല്ലേ, കൂടിയാലോ? ഇതെന്തൊരു സ്വഭാവമാണ്. അതങ്ങനെയാ. ഈ ചകരി വിരിച്ച് കയറുണ്ടാക്കാൻ അറിയാമോ? അറിയാം. എന്നാ തിരിച്ചോ. എന്തിനാ? വീടി കളി കൊടുത്താ നല്ല വില കിട്ടും. മുഹൂർത്തം നിശ്ചയിച്ചു. ഇതാ ഇതിലുണ്ടല്ല. അമ്മാവനെ അറിയിക്കാനാണ് ഞാൻ വന്നത്. ഇപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഞാൻ കണ്ടു കയറും കൊണ്ടുപോകുന്നത്. ഇനിയും എന്ത് ചെയ്യാം? ആര് പറഞ്ഞാലും അനുസരിക്കില്ല. അമ്മാവനെ അനുസരിപ്പിക്കാൻ ആരും ശ്രമിക്കണ്ട. കുറച്ചിലല്ലയോ? കുറച്ചിലൊന്നുമില്ല. അദ്ദേഹം ഇനിയും കഷ്ടപ്പെടുന്നതിലുള്ള വ്യസനമേ ഉള്ളൂ. കല്യാണം ഇവിടെ വെച്ച്? അത് അസൗകര്യമാണ്. ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്നതാണ് നല്ലത്. അദ്ദേഹത്തിന്റെ സമ്മതമുണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. വഴിയിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടാൽ? അമ്മാമൻ കാറിൽ കയറില്ല. അമ്മാമൻ പറയുന്നതിന് ഒന്നും എതിർ പറയരുത്. ഇല്ല. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. മോളെ ഇരുന്ന് വായിക്കേ. എന്തായാലും നീ ഭാഗ്യമുള്ളവളാ കല്യാണി. കഷ്ടം വരുമ്പോഴും ഭാഗ്യം വരുമ്പോഴും മേലേക്ക് മേലെ എന്ന കഥയാണ് എന്റേത്. പെണ്ണിന്റെ തലയിലെഴുത്തിന്റെ ഗുണമാണ്. ഏതായാലും ഇനി അങ്ങേരെ ഇങ്ങനെ കയറിക്കാൻ അയക്കുന്നത് ശരിയല്ല കേട്ടോ. ഞങ്ങൾ സമ്മതിച്ചിട്ടല്ല. പറഞ്ഞാ കേക്കത്തില്ല സാറാമേ. എന്ന് പറഞ്ഞാ ഗോപി വന്നാലിക്കല്ലയോ കുറച്ചില്, പിന്നല്ലയോ അവൾക്കും അദ്ദേഹത്തിനും അല്ലയോ കുറച്ചില്. പറഞ്ഞിട്ടെന്താ കാര്യം? സ്വഭാവം അറിഞ്ഞുകൂടെ? ഈ സ്വഭാവം കൊള്ളുകയില്ല. ഓ നേരെ വന്നു പോയി. കല്യാണിക്ക് കല്യാണത്തിന്റെ ഒക്കെ തിരക്കായിരിക്കും. എന്നാ ഞാൻ പോട്ടെ. എന്താണിത്? ഞാൻ പറഞ്ഞില്ലയോ കയറും കൊണ്ട് പോകരുതെന്ന്? എന്റെ മോക്ക് കുറച്ചിലുണ്ടാക്കാനല്ലയോ ഇങ്ങനെ നടക്കുന്നത്? അമ്മാവ, ഈ പാതിരായിക്ക് അമ്മാവനെ എന്താ ഇവിടെ നിൽക്കുന്നത്? അമ്മാവനെ എന്താ ഉറങ്ങാത്തത്? അമ്മാവനെ എന്താ വിശ്രമിക്കുന്നത്? അയ്യോ, അമ്മാവൻ കരയുന്നു. ഇന്നോളം ഈ അമ്മാവൻ കരഞ്ഞിട്ടില്ല കുഞ്ഞെ, കരഞ്ഞിട്ടില്ല. ഇന്നൊന്ന് കരഞ്ഞോട്ടെ. ഇല്ല കുഞ്ഞെ, ഈ അമ്മാവനിന് ശക്തിയില്ല. എന്റെ കുഞ്ഞ് എന്നെ വിട്ട് അകന്നകന്നു പോയിപ്പോയി. നന്ദി ഉള്ളതാണ് ഞാൻ. എന്ത് പറഞ്ഞു? നന്ദി? നിന്റെ നന്ദിയും കാത്തു കിടക്കുന്ന പട്ടിയല്ലേ ഞാൻ. അമ്മാവ പോയെന്റെ മുമ്പിൽ
ലക്ഷ്മി കുഞ്ഞെ അമ്മാവ എന്ന കഷ്ടനം അദ്ദേഹം നല്ലവനാണ്, എന്റെ കുഞ്ഞു ഭാഗ്യമുള്ളവനാണ്. എന്റെ കുഞ്ഞിന് നന്മ വരും. അമ്മയെ മറക്കരുത്, കൂടെ കൊണ്ടു നിൽക്കും. ആഹ്ലാദമായിരിക്കണം. ഒരു കുളിച്ചൊഴുങ്ങും, കല്യാണത്തിന് പോകാൻ സമയം. അമ്മാവ കുഞ്ഞെ, നിന്റെ ആ മുല്ലയുടെ പാട്ട് ഒന്ന് പാട്. മുറ്റത്ത മുല്ലയിൽ മുത്തശ്ശി മുല്ലയിൽ മുത്ത പോലെ മണി മുത്ത പോലെ ഇത്തിരി പോവിരിഞ്ഞു പണ്ടൊരി തിരി പോവിരിഞ്ഞു ഞാനില്ലാതെ പോയാ മതി. സന്തോഷമായി പോ. Thank you.
ഞാൻ കണ്ടില്ല മോളെ. മൂന്ന് സമയമായല്ലോ ഇപ്പൊ വന്നേ. ഞാൻ അവരൊക്കെ അയച്ചിട്ട് ഇപ്പൊ വന്നേ. അവിടെ ഇന്നല്ലോ, അവിടെ എങ്ങും കണ്ടില്ല. ശരി, എന്റെ അമ്മ വിളിക്കാം. എന്താ മോളെ? അമ്മേ, എന്റെ അമ്മാവൻ എവിടെ? ഇവിടെയാണോ ഉണ്ടായിരിക്കും മോളെ. എങ്ങും കാണുന്നില്ലല്ലോ. പലർക്കും പതിങ്ങി നിൽക്കുന്നുണ്ടാവും. അങ്ങനെ പതിങ്ങി നിൽക്കേണ്ടവനാണോ എന്റെ അമ്മാവൻ? അമ്മാവിനെ അങ്ങ് പോയതായിരിക്കുമോ? അട്ടെ പിടിച്ച് മെത്തേ കിടത്തിയാ കിടക്കുമോ? എന്താണമ്മേ പറഞ്ഞത്? നമ്മൾ അട്ടകളായിരുന്നു അമ്മേ. നമ്മളെ പിടിച്ച് ഈ മെത്തയിൽ കിടത്തിയത് അമ്മാവനാണ്. നല്ലത് പറഞ്ഞ കേക്കത്തില്ല മോളെ, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. എന്നാ ഞാൻ പോകുന്ന അമ്മാവിനെ വിളിക്കാം. അയ്യോ മോള് പോവണ്ട, കല്യാണം കഴിഞ്ഞേച്ച്. വേണ്ട വേണ്ട, മോള് പോവണ്ട, ഞാൻ പോവാം. എന്നാ ഇപ്പോൾ തന്നെ പോവണം. വിളിച്ചിട്ട് വന്നില്ലെങ്കിലും അമ്മ അവിടെ നിൽക്കണം. അദ്ദേഹം ഞാൻ നാളെ വരാം. അങ്ങോട്ട് പോരണം. എങ്ങോട്ട്? അമ്മാവനെ കാണാഞ്ഞിട്ട് അവള് വ്യസനിച്ചിരിക്കുക. നമുക്ക് അങ്ങോട്ട് പോകാം. ഞാനോ? നീ പോയാ മതി. ഞാൻ എങ്ങനെ പോവും ഇവിടെ എങ്ങനെ? അത് സാരമില്ല, നീ കാര്യമാക്കണ്ട. നീ പൊയ്ക്കോ. ഞാൻ ഒറ്റയ്ക്ക് ചെന്നാൽ അത് മതി. ഒറ്റയ്ക്ക് പോയാ മതി. ഒറ്റയ്ക്ക് പോകാനേ ഒക്കൂ. ദൈവം എന്റെ വിധിയാണ്. പ്രേമഗാനം പാടിക്കൊണ്ട് സല്ലപിക്കുകയാണ് നായികയും നായകനും. എവിടെ? ഉറങ്ങില്ലേ? ഞാൻ എങ്ങനെ ഉറങ്ങും? അവൾ എന്റെ മോളല്ലേ. ഞാൻ ചെല്ലുന്നതും കാത്തിരിക്കും. എന്നെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നു? വേറെ അതെന്ത് ചെയ്യും ഇവിടെ ഇങ്ങനെ?
എന്ത് പറ്റി ലക്ഷ്മി? ലക്ഷ്മി, 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 ലക്ഷ്മി,